السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. റമളാനിനെ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാനുള്ള കാരണവും കൂടി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായി എന്നതാണ്. ഖുർആനിന് രണ്ട് അവതരണമുണ്ട്. ഒന്ന് ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്ന ലോകത്തിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിക്കപ്പെട്ട ഒരു കേന്ദ്രമുണ്ട്. അവിടെ നമ്മളെ കയ്യിൽ മുസ്ഹഫില് ഖുർആനുള്ള അതേ ക്രമത്തിൽ ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ പകർപ്പ് ഒന്നാം ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സ എന്ന കേന്ദ്രത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് ആദ്യത്തെ അവതരണത്തിലൂടെ അല്ലാഹു ചെയ്തത്. ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഖദറിന്റെ രാത്രിയിലാണ് ഞാൻ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ഖദറിന്റെ രാത്രി റമളാനിലാണല്ലോ. അങ്ങനെയാണ് റമളാനിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്നതിന്റെ ഒരു രൂപം. ലൈലത്തുൽ ഖദറിൽ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചതാണ്. ഖുർആനിന്റെ രണ്ടാമത്തെ അവതരണ രീതി ഒന്നാം വാനത്തിലുള്ള ബൈത്തുൽ ഇസ്സയിൽ നിന്ന് വിവിധ സന്ദർഭങ്ങളിലായി 23 കൊല്ലമെടുത്ത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിക്കൊടുത്ത അവതരണമാണ്. ഇതിന്റെ തുടക്കമുണ്ടായ ദിവസമാണ് ഇന്ന്, അഥവാ പരിശുദ്ധ റമളാൻ 17-ന്റെ അന്നാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് തുടങ്ങി 5 ആയത്തുകൾ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള അവതരണത്തിന്റെയും സമയം പരിശുദ്ധ റമളാനാണ്. ഇതുകൊണ്ടാണ് റമളാനിനെ നമുക്ക് വേണ്ടി അല്ലാഹു 12 മാസങ്ങളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്തത്. ഈ കാരണം കൊണ്ടാണ് റമളാനിൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള പഠനവും പാരായണവും എല്ലാം മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ സജീവമാക്കാനുണ്ടായ കാരണം. ഇൻഷാ അല്ലാഹു തആല സൂറ അൽ മാഊൻ എന്ന് പേരുള്ള ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കാണാതെ അറിയുന്ന വളരെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായത്തെയാണ് ഇന്നും നാളെയുമായി
പഠന വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്. ഇതിൽ ചെറിയ ചെറിയ സൂറത്തുകൾ ധാരാളമുണ്ട്. അത് ഏകദേശവും നബിതങ്ങളുടെ ഹിജ്റയുടെ മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ മാഊൻ എന്ന് നമ്മൾ പറയുന്ന അറായിത്തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്തും മക്കയിൽ അവതീർണമായതാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ചില പണ്ഡിതന്മാർ ഈ സൂറത്തിന്റെ പകുതി ഭാഗം മക്കയിലാണെന്നും പകുതി മദീനയിലാണെന്നും അഭിപ്രായപ്പെട്ടിട്ടും ഉണ്ട്. വേറെയും ചില പേരുകൾ ഈ അധ്യായത്തിനുണ്ട്. അൽ മാഊൻ എന്നതിന് പുറമെ സൂറ അറഅയ്ത, സൂറത്തുദ്ദീൻ, സൂറത്തു തക്ദീബ്, ഇങ്ങനെ 4 പേരുകൾ ഈ ചെറിയ അധ്യായത്തിനുണ്ട് എന്നത് തന്നെ ഈ അധ്യായത്തിന്റെ ആഴവും പരപ്പും സൂചിപ്പിക്കുന്നുണ്ട്. വെറും 7 ചെറിയ ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. 25 വാക്കുകളും 125 അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ അധ്യായം. എന്താണ് ഈ അധ്യായത്തിന്റെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം? മനുഷ്യന്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഞാൻ എന്തിന് ജീവിക്കുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിക്കുന്നതിൽ പിന്നെ അർത്ഥമൊന്നുമില്ല. ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും മറുപടി കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഈ വലിയ ചോദ്യത്തിന് ഉത്തരം തരുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രം, അത് വിശുദ്ധ ഇസ്ലാമാണ്. ഒരേ ഒരു ഗ്രന്ഥം, അത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ മനുഷ്യനോട് പറയുന്നത്, ഭൗതികമായ നമ്മുടെ ഈ ലോകം ഇതൊരു പരീക്ഷാ ഹാളാണ്. നമ്മളെല്ലാവരും ജീവിതമാകുന്ന പരീക്ഷ എഴുതാൻ വന്നവരാണ്. ഈ പരീക്ഷ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ആരംഭിക്കുന്നത്. നല്ല ജീവിതം വേണോ അല്ല നരക ജീവിതം വേണോ, ഇത് രണ്ടും തെരഞ്ഞെടുക്കാനുള്ള പരീക്ഷാ ഹാളാണ് ഈ ദുനിയാവ്, ഭൂമി എന്ന് ഖുർആൻ നമ്മളെ മുമ്പിലേക്ക് പറഞ്ഞു തരും. അള്ളാഹുവിന്റെ ഹബീബ് എല്ലാ രാത്രികളിലും നമ്മളെ ഓതാൻ വേണ്ടി പഠിപ്പിച്ച ഒരു അധ്യായമാണല്ലോ സൂറ തബാറക്ക. അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം അള്ളാഹു പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ്, അവനേറെ ഖൈറും ബർക്കത്തുമുള്ളവനാണ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു അവനെ പരിചയപ്പെടുത്തി പറയുന്നത് الذي خلق الموت والحياة, അല്ലാഹു മരണത്തെയും ജീവിതത്തെയും പടച്ചവനാണ്. മരണത്തെയും ജീവിതത്തെയും പടച്ചു എന്ന് അല്ലാഹ് പറയുന്നത്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? നമ്മളെ ആശയമനുസരിച്ച് ജീവിച്ചിട്ട് മരിക്കല്ലേ നമ്മൾ. അപ്പം ജീവിതത്തെയും മരണത്തെയും പടച്ചു എന്ന് പറയേണ്ടടുത്ത് അല്ലാഹ് പറയുന്നത് മരണത്തെയും ജീവിതത്തെയും പടച്ചു എന്നാണ്.
ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭൗതിക ലോകത്തെ ജീവിതത്തെ അല്ല പറയാതെ വിട്ടതാ. അത് കഴിഞ്ഞിട്ടുള്ള മരണവും അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ജീവിതവുമാണ് അല്ലതി ഹലക്കൽ മൗത്തവൽഹയ എന്ന് പറഞ്ഞെടുത്ത ഉദ്ദേശം. അതെന്തേ ദുന്യാവിലെ ജീവിതത്തെ പറയാതെ പോയത്? അതിന്റെ കാരണം ആഖിറത്തിലെ ജീവിതത്തിലേക്ക് ചേർത്തു വച്ചാൽ ഇത് പറയാൻ മാത്രമില്ല. അറബിക്കടലിൽ ചെന്ന് ഒരു സൂചിമൊന കൊണ്ട് നമ്മൾ അല്പം വെള്ളം കോരിയെടുത്താൽ ആ സൂചിമൊനയിൽ പോരുന്ന വെള്ളവും കടലിൽ അവശേഷിക്കുന്ന വെള്ളവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? ആ വ്യത്യാസമാണ് ഈ ലോകത്തെ ജീവിതവും പാരത്രിക ലോകത്തെ ജീവിതവും തമ്മിലുള്ളത്. അതുകൊണ്ട് ഇത് പറയാൻ മാത്രമില്ലാത്തതുകൊണ്ട് പറയാതെ വിട്ടത. ഇവിടെ അള്ളാഹു നമുക്ക് ഈ ഒരു അവസരം തന്ന, ഇതൊരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ വിജയിച്ചാൽ നമുക്ക് പരലോകത്ത് അവിടെ വിജയം ലഭിക്കും. ഇതാണ് മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഈ ലോകത്തിന് ശേഷം പുതിയൊരു ലോകം വരാനുണ്ട്. അന്ത്യനാൾ സംഭവിച്ചതിന് ശേഷം പുതിയൊരു ലോകത്തേക്ക് മനുഷ്യരെ ആനയിക്കപ്പെടും. ആ ലോകത്താണ് ഈ ലോകത്ത് നമ്മൾ ചെയ്ത നന്മയും തിന്മയുമെല്ലാം വേർതിരിച്ച് അതിന്റെ ഗുണങ്ങളും അതിന്റെ നഷ്ടങ്ങളും നമുക്ക് നൽകപ്പെടുന്നത്. ആ ഒരു വിശ്വാസമാണ് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനം. ഇതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഒരാൾക്ക് ഇല്ലാതെ പോയാൽ അയാൾക്ക് വരാൻ പോകുന്ന പരാജയങ്ങൾ എന്താണ്? ആ വിശ്വാസം ഉൾക്കൊള്ളാത്ത ഒരാളെ ലക്ഷണങ്ങൾ എന്താണ്? ഈ വിഷയമാണ് പ്രധാനമായും സൂറത്തുൽ മാഊൻ പ്രമേയമാക്കുന്നത്. ആദ്യമായി തന്നെ അള്ളാഹു ചോദിക്കുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്താ, താങ്കൾക്ക് അറിയാമോ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു തരുമോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നാളെ പരലോകത്ത് ഈ ദുനിയാവിലെ ജീവിതത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന വസ്തുതയെ നിരാകരിക്കുന്നവൻ ആരാണെന്ന് പറയാമോ? ഭൗതിക ലോകത്തെ ജീവിതം നാളെ വിചാരണ ചെയ്യപ്പെടുകയും അതിനനുസൃതമായ പ്രതിഫലവും തിക്തഫലവും ലഭിക്കപ്പെടുകയും ചെയ്യും. ഈ സത്യത്തെ നിഷേധിക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതിലൂടെ ഒരു വിശ്വാസിക്ക് ഖുർആനിന്റെ ഈ സൂക്തം നൽകുന്ന ആദ്യത്തെ സന്ദേശം, ഒരിക്കലും നാളെയുടെ ലോകത്തെ നിങ്ങൾ നിഷേധിച്ചു പോകരുത്. വരാൻ പോകുന്ന പാരത്രിക ലോകത്തെ സംബന്ധിച്ചുള്ള അചഞ്ചലമായ ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത ഉറച്ച വിശ്വാസം നമ്മളെ കൽബിലുണ്ടായിരിക്കണം. എന്തുകൊണ്ട്? ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ നന്നായി ചിന്തിക്കണം. പിന്നെ നമ്മളെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കി. വരാൻ പോകുന്ന പരലോകമില്ലെങ്കിൽ ഈ ദുനിയാവിന് എന്ത് അർത്ഥമാണുള്ളത്? ദുനിയാവിൽ നമ്മളെ വിലപ്പെട്ട ആയുസ്സും സമ്പാദ്യവും ആരോഗ്യവും ഒക്കെ നമ്മൾ ചെലവഴിച്ച് എന്താ നേടുന്നത്? ഒന്നുകിൽ കുറേ പഠിക്കുകയാണ് ഒരാൾ, പഠിച്ചു 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 പഠിച്ച് ഇങ്ങനെ പിന്നെന്താ മരിച്ചു അല്ലേ? ആ പഠിച്ചത് പിന്നെന്താണത്? കൊറേ പഠിച്ചു, ചിലപ്പോ എന്തോ ഒരു ജോലി ചില ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു, പിന്നെ അയാളുടെ അവധി വരുമ്പോ അയാൾ മരിച്ചു പോവാണ്. വേറെ ചില ആളുകൾ എന്താ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് അധികാര രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോലും കൊറേ പ്രവർത്തിച്ചപ്പം ചിലപ്പോ ഒരു പഞ്ചായത്ത് മെമ്പറായി, ചില ആള് ഒരു മുനിസിപ്പാലിറ്റിയില് അംഗമായി, അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റായി, എം എൽ എ ആയ അപൂർവ ആളുകൾ, അത്യപൂർവ ആളുകൾ എം പി ആയി,
അതിലും അപൂർവം ആളുകൾ മന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആയി. ആയിട്ടെന്തേ ആയത്? പിന്നെ അവരും ചിലപ്പം ജയിലിലാണ്. ചില പ്രധാനമന്ത്രിമാര് വെടിയേറ്റ് മരിച്ചു. വേറെ ചില ആളുകൾ ഇന്നും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടു പോകുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതാണോ ഒരായുസ് മുഴുവൻ ചെലവഴിച്ച് നമ്മൾ നേടാൻ ശ്രമിച്ചിട്ട് അതിന്റെ അന്ത്യം അത് സ്ഥിരമായി അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാതെ കൈവിട്ടു പോകുകയാണ്. പിന്നെ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നത് അവരായുസ് എന്തിനാ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്? സമ്പാദിക്കാൻ വേണ്ടി. ഒരു കട തുടങ്ങി, രണ്ടാമത്തെ തുടങ്ങി. ഒരു കമ്പനി തുടങ്ങി, രണ്ടാമത്തെ തുടങ്ങി. അങ്ങനെ കോടികൾ 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 എന്ന് പറഞ്ഞിങ്ങനെ സമ്പാദിച്ചിട്ടോ അവസാനം എന്തേ സംഭവിച്ചത്? ആരോഗ്യം ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഒന്നുമില്ലാത്ത കാലത്ത് എന്തെങ്കിലും കിട്ടിയാൽ തിന്നാമായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ മേശപ്പുറത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്. ചായയില് മധുരിടാൻ പാടില്ല, ചോറില് നെയ്യ് പാടില്ല, മത്സ്യം പൊരിക്കാൻ പറ്റൂല. ഇങ്ങനെ വിലക്കുകൾ വന്ന് 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 അവസാനം ഇനി നിങ്ങൾ ശ്വാസോച്ഛ്വാസവും കഴിക്കാൻ പാടില്ല. ഒടുവിൽ എന്തേ സംഭവിച്ചത്? ഈ സമ്പാദ്യം മുഴുവൻ ഇട്ട് അയാൾ യാത്ര തുടരുക. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ഒരു മുതലാളിക്ക് അത് സ്ഥിരമായി അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയാത്തൊരവസ്ഥയാണ് ദുന്യാവിലുള്ളതെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്റെ ആയുസ് ഈ വെറുതെ നശിപ്പിക്കാനുള്ളതായിരുന്നു. ഇനി ചില ആളുകൾ അവരെ അധ്വാനം കൊണ്ട് ആകെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരും. ഈ അടുത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടോട്ടി എയർപോർട്ടിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിറങ്ങി. 15 കൊല്ലം വിദേശ രാജ്യത്ത് കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായി 2 നിലയുള്ള ഒരു വീടുണ്ടാക്കിയ. ഗൃഹപ്രവേശം നടത്തണം, ആകെ 1 മാസത്തെ ലീവാണ്. പക്ഷേ നാട്ടിൽ വന്നതിന് ശേഷം ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയാല് അത് പൂർത്തിയാവില്ല. അതൊക്കെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു. നാളെ ഗൃഹപ്രവേശം, ഇന്ന് അയാൾ എയർപോർട്ടിൽ ഇറങ്ങി. വീട്ടിൽ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്ന് അയാളെ സ്വീകരിക്കാൻ വണ്ടിയുമായി കുടുംബങ്ങൾ അത്യാഹ്ലാദപൂർവം എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നു. എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ കേൾക്കുന്ന വാർത്ത എന്താണ്? نزل الملك ازرائيل عليه الصلاه والسلام ന്റെ വരവാണ്. ആ മനുഷ്യന്റെ ruh പിടിക്കപ്പെടുന്നു. ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ ഒരു രാത്രി പോലും മന്തി ഉറങ്ങാനാകാതെ ആ മനുഷ്യൻ യാത്ര പോകുകയാണെങ്കിൽ ഇതല്ലേ ദുന്യാവിലെ മനുഷ്യന്റെ അവസ്ഥ? ഈ ദുന്യാവ് മതിയോ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം സാർത്ഥകമാകുമോ? ഇവിടെ അവന്റെ അധ്വാനങ്ങൾ മുഴുവനും പാതി വഴിയിലിട്ട് ലക്ഷ്യം നേടാതെ അവനതാ എല്ലാം കൈവിട്ടു പോകുകയാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ ആലോചിക്കുക, ജീവിതത്തിന്റെ ഒരൽപ്പം പോലും ആസ്വദിക്കാൻ കഴിയാത്ത എത്രയെത്ര ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കുട്ടികളും പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഉമ്മാന്റെ വയറ്റിൽ തന്നെ മരിച്ചിട്ടോട് പോകും. അങ്ങനെയുള്ള മക്കളൊക്കെ ഉള്ളവരുണ്ടാവും നമ്മളെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും. നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ കുട്ടികൾക്കും വേണ്ട ഒരു ജീവിതം അവർക്ക് കിട്ടിയോ? വയറ്റിന്ന് പുറത്തു വരുമ്പം തന്നെ ജീവൻ പോയവർ, പ്രസവിക്കപ്പെട്ട ഉടനെ മരിച്ചുപോയവർ, എന്തിനാ അവര് ജനിച്ചത്? ഇതിനൊന്നും അർത്ഥം വേണ്ടേ? ഈ ജന്മത്തിനൊരു അർത്ഥം വേണ്ടേ? എന്തിനാ ചെറിയ കുട്ടികൾ ഇവിടെ ജനിച്ച് മരിക്കാൻ വേണ്ടി ജനിച്ചതാ? വേറെ ലക്ഷ്യമൊന്നുമില്ല ഒരു മനുഷ്യൻ. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതാ ചെറിയ കുട്ടികൾ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെടും. എന്ത് തെറ്റാണ് അവർ ലോകത്തോട് ചെയ്തത്? ആ ചോര കുഞ്ഞുങ്ങൾക്ക് ആരാണ് ഇവിടെ നീതി വാങ്ങിക്കൊടുക്കുക? ഇറാഖിലും ലിബിയയിലും സിറിയയിലുമായി ഈ അടുത്ത് നടന്ന അധിനിവേശത്തിന്റെ ഭാഗമായി മാത്രം 100,000-ൽ പരം കുട്ടികളാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ആ കുട്ടികൾ ഇവിടെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? എന്തിനാണ് ആ കുരുന്നുകളെ കൊല ചെയ്യപ്പെട്ടത്? ആ കൊലയാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ തന്നെ ഈ കുട്ടികൾക്ക് നീതി കിട്ടുമോ? ജനിച്ചപ്പോഴേക്ക് മരിച്ചവർക്ക് ജീവിതം കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ ദുന്യാവിലെ ജീവിതം കൊണ്ട് മതിയാക്കിയാൽ
മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തോ? ഒരിക്കലും എത്തുകയില്ല. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്ത് അക്രമങ്ങൾ നടത്തി എത്രയെത്ര വമ്പന്മാർ, അവരിന്നും വളരെ അഭിമാനത്തോടെ ജീവിക്കുകയാണ്. അവർ കൊന്നൊടുക്കിയവരുടെ ചോരക്ക് പകരം ചോദിക്കപ്പെട്ടില്ലെന്നു മാത്രമല്ല, അവരിന്നും തല ഉയർത്തി നടക്കുമ്പോൾ, സഹോദരന്മാരെ, ഈ അക്രമകാരികളെ നിയമത്തിന്റെയും നീതിയുടെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ നീതിയുടെ ഒരു ലോകം ആവശ്യമില്ലേ? ഇല്ലെങ്കിൽ ആരാണ് ഈ ചോരക്ക് പകരം ചോദിക്കുക? ഈ കുഴപ്പക്കാരൊക്കെ ആരാണ് നീതിയുടെ കോടതിയിലേക്ക് കൊണ്ടുവരിക? ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ അവയവങ്ങളൊക്കെ പൂർണ്ണതയുള്ള മനുഷ്യരാണ്. എന്നാൽ അങ്ങ പരിമിതരായ ആളുകളില്ലേ നമുക്കിടയിൽ? ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തം ഭാര്യയെ കാണാത്തവർ, മക്കളെ കാണാത്തവർ, താമസിക്കുന്ന വീടും നാടും കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഭൂമിയെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത ഹതഭാഗ്യരില്ലേ? ഇവരെ ജീവിതത്തിനും സന്തോഷം വേണ്ടേ? അവർക്കെവിടെയാണ് ആസ്വദിക്കാൻ അവസരമുള്ളത്? വികലാംഗർക്ക് എവിടെയാണ് സന്തോഷിക്കാൻ അവസരമുള്ളത്? ഈ ദുനിയാവ് ഇത് നീതിയുടെ ലോകമല്ല, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. കണ്ണില്ലാത്തവനെ അല്ല പരീക്ഷിക്കുകയാണ്, കാലില്ലാത്തവനെ പരീക്ഷിക്കുകയാണ്, പണമില്ലാത്തവനെ പരീക്ഷിക്കുകയാണ്, പണം കൊടുത്തും പരീക്ഷിക്കുകയാണ്. അധികാരിയെ പരീക്ഷിക്കുന്നു, പ്രജകളെ പരീക്ഷിക്കുന്നു. ഈ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കും വിധമുള്ള എല്ലാ സന്തോഷങ്ങളുമുള്ള പരലോകത്തെ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചത്. അതിനാണ് അദ്ദീൻ, പ്രതിഫലം എന്നാണ് അതിന്റെ അർത്ഥം. ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം ലഭിക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നാണ് അവിടെ. അപ്പോൾ ദുനിയാവിലെ ജീവിതത്തിന് അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പ്രതിഫലം ലഭ്യമാക്കുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തിന് ബുദ്ധിയുള്ള മനുഷ്യന് ഒരർത്ഥവും കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ ബുദ്ധിപരമാണ് അങ്ങനെ ഒരു ലോകം ഉണ്ടാകണം എന്നത്. അതിന് ആയത്തുകളും ഹദീസുകളും വിശ്വസിക്കാത്ത ഒരാൾക്കും ഇത് ബുദ്ധിപരമായി ചിന്തിച്ചാൽ വിശ്വസിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഭൂമിലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും നശിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പല ഉമ്മമാരും ബാപ്പമാരും ഇപ്പൊ ഹയാത്തിലില്ല. അള്ളാഹുവരൊക്കെ ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. ഒക്കെ മരിച്ചുപോയതാ. നമ്മളെ കുട്ടിക്കാലത്ത് വീട്ടിന്റെ മുമ്പിലുണ്ടായിരുന്ന പല തെങ്ങും പോയി, കവുങ്ങ് പോയി, മരങ്ങൾ പോയി, എത്ര പൂച്ചകൾ ചത്തുപോയി, എത്ര പ്രാവുകൾ ചത്തുപോയി, എത്രയെത്ര ജീവജാലങ്ങൾ ചത്തൊടുങ്ങിപ്പോയി. പ്രപഞ്ചത്തിലുള്ള ഓരോ ഒന്നിനും അതിന്റെ ശക്തിക്കും ശേഷിക്കും അനുസരിച്ച ആയുസ്സുണ്ട്. ആ ആയുസ് കഴിഞ്ഞാൽ ഓരോന്നും നശിക്കുന്നതല്ലേ അനുഭവം? ആ നാശം നമ്മൾ താമസിക്കുന്ന ഭൂമിക്ക് അള്ളാഹു ഒരായുസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഊർജം തരുന്ന സൂര്യൻ ഒരായുസ് വെച്ചിട്ടുണ്ട്. നമ്മളെ ഗുണത്തിന് വേണ്ടി സൃഷ്ടിച്ച ചന്ദ്രന് ഒരായുസ്സുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ഒരു കാലം വരെ ഓരോ ഗോളവും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ആയുസ് തീർന്നാൽ അതാ തകർന്നടിയുക തന്നെ ചെയ്യും. ഇത് വിശ്വസിക്കുന്നതിന് ബുദ്ധി വല്ല എതിർപ്പും പ്രകടിപ്പിക്കുക ഇല്ല. ഒരു ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന പാറ്റയെ കണ്ടില്ല, അർളത്ത് എന്ന് അറബിയിൽ പറയുന്ന മഴക്കാലത്ത് പൊടിഞ്ഞു വരുന്ന പാറ്റ കാലം. ഈ പാറ്റയുടെ ആയുസ്സത്ര അരമണിക്കൂർ, ഒരു മണിക്കൂർ. ഓരോന്നിനും ഓരോന്നിന്റെ ഘടനക്കനുസരിച്ചുള്ള ആയുസ്. ഒരു തേനീച്ച ആറാഴ്ച കാലം വരെ ജീവിക്കുന്നു. നമ്മളെ ഇറച്ചിക്കോഴി 40 ദിവസം ജീവിക്കുന്നു. നാടൻ കോഴി ചിലപ്പോ ഒരു 2 കൊല്ലം വരെ ജീവിക്കുന്നു.
ഒരാട് ആറോ ഏഴോ കൊല്ലം ജീവിക്കുന്നു, ഒരാന 40-50 കൊല്ലം ജീവിക്കുന്നു, ഒരു മനുഷ്യൻ 60-70 കൊല്ലം ജീവിക്കുന്നു. ഓരോന്നിന്റെയും ശാരീരിക ഘടന അള്ളാഹു വെച്ചൊരു സ്ഥിതിയുണ്ട്. ആ ഗ്യാരണ്ടിക്കനുസരിച്ച്, അതിന്റെ ആ ശക്തിക്കനുസരിച്ച് ഒരായുസ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓരോന്നും നമ്മളെ മുമ്പിൽ, നമ്മളെ ചെറിയ ആയുസ്സിൽ തന്നെ അത് നശിക്കുന്ന നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, വിശാലമായ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗോളമാണ് ഈ ഭൂമി. ഈ ഭൂമിക്കും അള്ളാഹു ഒരായുസ് വെച്ചിട്ടുണ്ട്. ഇത് തകർന്നടിയുക തന്നെ ചെയ്യും. ആ തകർന്ന് നടിയുമോ എന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു തടസ്സവും നമ്മളെ മുമ്പിലില്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത്, നമ്മൾ ആലങ്കാരികമായി നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിന്റെ ഉള്ളിൽ കാര്യകാരണ സഹിതം നമുക്ക് ബോധ്യപ്പെടണം. പരലോകം എന്ന് പറയുന്ന ഒരു ലോകം വരാനുണ്ട്. അവിടെയാണ് നമ്മളെ ദുന്യാവിലെ ജീവിതത്തെ വിചാരണ ചെയ്യപ്പെടുന്നത്. ആ ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇവിടത്തെ പരീക്ഷയിൽ വിജയം വരിക്കണം. ആ വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. മാത്രമല്ല, പാരത്രിക ലോകത്തുള്ള വിശ്വാസം ഒരാളെ മനസ്സിലുണ്ടെങ്കിലേ അയാൾക്ക് പുണ്യകർമ്മങ്ങളോട് അതിയായ താല്പര്യമുണ്ടാവൂ. ഇതുകൊണ്ടാണ് ഏത് നല്ല കാര്യത്തെക്കുറിച്ച് അള്ളാഹുവും റസൂലും പറയുമ്പോഴും ആമുഖമായി രണ്ട് വിശ്വാസത്തെ എടുത്തു പറയും. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ വിരുന്നുകാരനെ ബഹുമാനിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ. ഇങ്ങനെ നല്ല കർമ്മം ചെയ്യാൻ പ്രേരകമായി ഈ രണ്ട് വിശ്വാസങ്ങളാണ് എടുത്തു പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. കാരണം അന്ത്യദിനത്തിലാണ് ദുനിയാവിൽ ചെയ്യുന്ന നല്ല പ്രവർത്തനത്തിനൊക്കെ കൂലി കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിലല്ലേ നന്മ ചെയ്യാൻ കഴിയൂ. പരലോകത്തിൽ വിശ്വാസമില്ലാത്തൊരുത്തിന് നന്മ ചെയ്യാൻ കഴിയില്ല. അവൻ നന്മ ചെയ്യുകയാണെങ്കിൽ തന്നെ താൽക്കാലികമായി ആരെങ്കിലും ആള് കാണാൻ വേണ്ടി ചെയ്യണ ചെയ്യലുണ്ടാവും. ആ ചെയ്യലാണ് ചിലപ്പോ എന്തുണ്ടാവലേ, നമ്മള് ലേലം വിളിയൊക്കെ നടക്കുമ്പോ എന്ത് ചെയ്യും, ആചാര്യ വിടൂല എന്ന് പറഞ്ഞാൽ ചിലപ്പം 25,000 എന്ന് പറഞ്ഞോളൂ അല്ലേ. അതേ സമയത്ത് സ്വകാര്യമായിട്ട് ചെന്നാലോ ആട്ടി വിടുകയും ചെയ്യും. അത് ഭൗതികമായ സന്തോഷങ്ങൾ മാത്രം വെച്ചുകൊണ്ട്. അത് അല്ലാഹു തആല ഈ സൂറത്ത് തന്നെ പറയുന്നു. അതേസമയത്ത് പരലോകത്ത് വിശ്വാസമുള്ള ഒരാള് ആള് കാണുവാനുണ്ടോ കാണാനില്ലേ ഇതൊന്നും നോട്ടമില്ല. അയാൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇവിടെ വെച്ച് ചെയ്യുന്ന നന്മക്ക് അവിടെ കൂലിയുണ്ട്, തിന്മക്ക് കുറ്റവുമുണ്ട്. ആ നന്മയും തിന്മയും ചെയ്യാൻ പ്രേരകമാകുന്നതും തിന്മ ചെയ്യാതിരിക്കാൻ പ്രേരകമാകുന്നതും പരലോകത്തിലുള്ള വിശ്വാസമായിരിക്കണം. മഹാനായ അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ, ഇതാണത്രേ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. ഒരു അണുവിന്റെ തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ ഇതിന്റെ കൂലി പരലോകത്ത് കാണും. അത് സന്തോഷം. അതേ സമയത്ത് ഒരു കടുകുമണിയുടെ വലിപ്പം തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതും പരലോകത്ത് കാണും. അവിടെയാണ് ഏറ്റവും വലിയ പേടി ഉണ്ടാവുന്നത്. അപ്പൊ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നന്മ ചെയ്യാനുമുള്ള പ്രചോദനവും ഏതാണ്? പരലോകത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമില്ലാത്തവന് ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഏത് തിന്മയിലും ഏർപ്പെടും. ആഖിറത്തിൽ വിശ്വസിക്കുന്നവൻ അതിന് കഴിയില്ല. അതുകൊണ്ടാണ് മഹാന്മാരതാ ആര് കാണാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും
അവർക്ക് തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല. പരലോക വിശ്വാസമുള്ളവർക്ക് മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടത്തെ ഭരണകാലഘട്ടത്തിലാണല്ലോ നിങ്ങളൊക്കെ കേട്ടൊരു സംഭവമാണ്. അവിടുന്ന് രാത്രി സമയത്ത് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നതാ ഒരു ഉമ്മയും മകളും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് അവരുടെ വീട്ടിൽ വന്ന് പാല് വാങ്ങാറുള്ള ആളുകൾക്ക് മുഴുവനും കൊടുക്കാൻ മാത്രമുള്ള പാല് കിട്ടിയിട്ടില്ല. ഉമ്മക്ക് സങ്കടമായി. ഉമ്മ മകളോട് പറഞ്ഞു, മോളെ നമ്മളെ എല്ലാ ഗുണഭോക്താക്കൾക്കും പാല് കൊടുക്കാൻ നമുക്ക് കഴിയണം, അതുകൊണ്ട് അല്പം വെള്ളം ചേർത്ത് നീ പാലൊന്ന് നീട്ടണം. അപ്പോൾ മകള് ചോദിക്കുന്നു, ഉമ്മ നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് അറിയില്ലേ? ഇതെങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കടുത്ത ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നു, മോളെ ഉമർ ഈ സമയത്ത് കിടന്നുറങ്ങുകയായിരിക്കില്ലേ? അദ്ദേഹം ഇത് എങ്ങനെ അറിയാനാണ്? ഉമർ റളിയല്ലാഹുവിന്റെ വീടിന്റെ പുറത്ത് നിന്ന് ഇത് കേൾക്കുകയാണ്. ആ സമയത്ത് ആ മകള് പറയുന്നു, ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് കിടന്നുറങ്ങുകയാണെങ്കിലും ആ ഉമർ തങ്ങളുടെയും നിങ്ങളുടെയും എന്റെയും യജമാനനായ റബ്ബ് അവൻ കാണുകയില്ലേ? നമ്മളെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വിശ്വാസങ്ങളും രഹസ്യങ്ങളും ഒരുപോലെ അറിയുന്ന റബ്ബ്, ആ റബ്ബിനെ കാണാതെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഉമ്മാ ഇവിടത്തെ കോടതിയുടെ കണ്ണിൽ നമ്മൾ പെടാതെ പോയാലും പരലോകത്തെ കോടതിയിൽ നമ്മൾ പിടിക്കപ്പെടുകയില്ലേ? ഇങ്ങനെ ചിന്തിച്ച് ഏത് കൂരിരുട്ടിലും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് നാളെ എന്ന് പറയുന്ന ഒരു ലോകം വരാനുണ്ട്. പ്രതിഫല ദിവസം എന്നൊരു ദിനം വരാനുണ്ട്. ആ വിശ്വാസം മാത്രമാണ് ഏത് രഹസ്യ സാഹചര്യത്തിലും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടാനും പ്രചോദനമാകുന്നത്. ഇതുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെ അല്ലാഹുവും റസൂലും ഇടക്കിടക്ക് എടുത്തു പറയാറുള്ളത്. മാത്രമല്ല, ഇന്ന് നമ്മൾ സൂചിപ്പിച്ചു പരിശുദ്ധ റമദാനിന്റെ 17-ാമത്തെ ദിവസമാണ്. ഈ ദിനത്തിലാണ് അല്ലാഹു ആദ്യമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 5 ആയത്തുകൾ ഇറക്കിയതെങ്കിൽ അവസാനമായി അല്ലാഹു ഖുർആനിൽ അവതരിപ്പിച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ ഒരു സൂക്തമാണ്. എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? വത്തക്കൂ, നിങ്ങൾ ഓരോരുത്തരും പേടിച്ചുകൊള്ളണേ, സൂക്ഷിച്ചുകൊള്ളണേ. യൗമൻ, ഒരു ദിവസം വരാൻ പോകുന്നു. തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാം ആ ദിവസത്തിൽ നിങ്ങളെ റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. സുമ്മത്തു വഫാ കുല്ലു നഫ്സിം മാ കസബത്ത്, ഓരോ ശരീരവും ചെയ്തതിന്റെ പ്രതിഫലവും തിക്തഫലവും അവിടെ പൂർണമായും നൽകപ്പെടുന്ന ദിവസമാണ്. ഇതൊരാളും മറക്കല്ല കേട്ടോ. നിങ്ങൾ ആ ദിവസത്തെ ഭയന്നോളണം കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു നമ്മളോട് സംവദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എത്ര ഭീതിപ്പെടുത്തുന്ന ഒരായത്താണ്. ഏറ്റവും ഒടുവിൽ അല്ലാഹു പറഞ്ഞതാ, നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരേണ്ട ഒരു ദിവസമുണ്ട്, അതിനെല്ലാവരും ഭയന്നോളി. ആ ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസിയെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും എന്നതുകൊണ്ട്
ആഹറത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ ആഹറമുണ്ടെങ്കിലേ നമ്മളെ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരു കാര്യവും കൂടി ഇവിടെ നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് ആഹ്റത്തിലെത്തുമ്പോ നമ്മളെ ജീവിതം സാർത്ഥകമാകുന്നു, യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ റമദാൻ പ്രഭാഷണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി എന്നാണ് ഞാൻ ഓർക്കുന്നത്. പരലോകത്ത് ചെല്ലുമ്പോൾ ദുനിയാവിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നാലാഗ്രഹങ്ങളുണ്ട്, ആ നാലും അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതാണ് അവിടെ നമ്മളെ ജീവിതം യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്താണ് ദുനിയാവിലുള്ള നമ്മുടെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ള മോഹം? ഒന്ന്, മരിക്കാതെ ജീവിക്കണം എന്ന ആഗ്രഹം. എല്ലാവർക്കും പുതിയതാ മരിക്കാനാ? അല്ല, എന്നും ജീവിച്ചിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം, നമ്മളെ ആരോഗ്യം എന്നെന്നും നിലനിൽക്കണം. രോഗം ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാരും ദ്വാരക്കാൻ പറയണ രോഗം ഉണ്ടാവാനാ? രോഗം മാറാനാ? എല്ലാരും മരിച്ചിട്ടാനാ? അല്ല, ദീർഘായുസ്സിന് വേണ്ടിയാണ്. മൂന്നാമത്തെ ആഗ്രഹം എന്താ? എല്ലാവർക്കും ഈ യുവത്വം എന്നൊന്നും നിലനിൽക്കണം. വയസ്സാകാൻ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് വയസ്സാകണ ലക്ഷണമൊക്കെ കണ്ടാൽ വേഗം അത് നീക്കിക്കളയാൻ ശ്രമിക്കും. പരമാവധി വയസ്സ് കുറച്ച് പറയും. ഇഷ്ടമല്ല വയസ്സൻ എന്നറിയപ്പെടുന്ന ആർക്കും ഇഷ്ടമല്ല. നാലാമത്തെ മോഹം, ഒരു ദാരിദ്ര്യവുമില്ലാതെ എന്നും സുഭിക്ഷമായി ഇവിടെ ജീവിക്കണം, ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കണം. ഈ മോഹമില്ലാത്തവരാരുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും രാവിലെ വീട് വിട്ടിറങ്ങുന്നത്, നാട്ടിൽ നിന്നും ഒക്കുകയില്ല എന്ന് തോന്നുമ്പം വിദേശത്തേക്ക് കടക്കുന്നത്. ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാനാണ്. ഈ നാലാഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഇത് പക്ഷേ ദുന്യാവിൽ അസാധ്യമാണ്. കാരണം ഇത് അർത്ഥപൂർണമായ ജീവിതത്തിന്റെ സ്ഥലമല്ല, ഇത് പരീക്ഷയാണ്. ഇതിൽ ജയിച്ചാലേ ആ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റൂ. ഈ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കതാ നാളെ പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ച സമ്മാനമുണ്ട്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗമാകുന്ന പ്രതിഫലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗാവകാശികള് സ്വർഗത്തിലേക്ക് പാദം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നതാ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. എന്താണ് വിളിച്ചു പറയപ്പെടുന്നത്? ഓ സ്വർഗവാസികളെ, ഇന്നലക്കും മന്തഹയൗ വലാ തമൂതു അബദാ, ഇന്ന് മുതൽക്ക് നിങ്ങൾക്കെല്ലാം ഈ സ്വർഗത്തിൽ സ്ഥിര താമസമാണ്, ഇനി മരണമില്ല കേട്ടോ. എല്ലാരും മോഹിച്ച ആ മോഹാണ് ആദ്യം നമ്മളെ കേൾപ്പിക്കുക. ഈ സൗകര്യങ്ങളുള്ള പറുദീസയായ സ്വർഗത്തിൽ ഇനി മരണമില്ലാത്ത സ്ഥിര താമസമാണ് നിങ്ങൾക്ക്. എന്തൊരു സന്തോഷമായിരിക്കും ആ വാർത്ത കേൾക്കാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് കേട്ടിങ്ങനെ ആനന്ദിച്ച് തുള്ളിച്ചാടുമ്പോഴാണ് രണ്ടാമത്തെ അനൗൺസ്മെന്റ് വരുന്നത്. എന്താണ് അതിൽ കേൾക്കുന്നത്? ഇന്നലക്കും അന്തശിബോ വലാ തഹ്റമോ അബദാ, സ്വർഗവാസികളെ ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നല്ല യുവാക്കളാണ്. 33 വയസ്സ് ജീവിതയാത്രയിലെ ഏറ്റവും പുഷ്കലമായ പ്രൗഢമായ കാലഘട്ടമാണ്. ഈ പ്രായത്തിലായിരിക്കും സ്വർഗവാസികളെല്ലാവരും. ഇനി ഒരാൾക്കും ഒരു ഇഞ്ചും വയസ്സ് കൂടിപ്പോയിട്ട് അയാളെ യുവത്വം നഷ്ടപ്പെടൂല. മൂന്നാമത് മലക്ക് വിളിച്ചു പറയുന്നു, വൈന്നലക്കും മന്തസിഹോ വലാ തസ്തമോ അബദാ, സ്വർഗവാസികളെ ഇനി നിങ്ങൾക്കാർക്കും ഒരു രോഗവും ഇവിടെ വരില്ല. എന്നും നിങ്ങൾ നല്ല ആരോഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേർന്നവരാണ്. ഇരിക്കാൻ പ്രയാസമുള്ളവരുണ്ട്, ഈ ചെളിവെള്ളം ചവിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്,
പലതരത്തിലുള്ള രോഗത്തിന് മരുന്ന് കുടിക്കുന്നവരുണ്ട്. മാരകമായ രോഗം ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. യജമാനായ റബ്ബ് ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് നമുക്കെല്ലാം പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ചികിത്സിക്കണം. പക്ഷേ ഇത് പരീക്ഷണത്തിന്റെ ലോകമാണെന്നറിയുക. ഈ ചെറിയ കാലയളവിൽ അല്ലാഹു തരുന്ന പരീക്ഷണത്തെ നമ്മൾ അല്ലാഹ് അനുവദിച്ച മാർഗത്തിൽ അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചിട്ടും പരീക്ഷണം കൊണ്ട് അല്ലാഹ് നമ്മളെ പിന്തുടരുകയാണെങ്കിൽ ഒരിക്കലും പതറിപ്പോകരുത്. നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പരീക്ഷ തോൽക്കുന്നതിന് സമാനമാണ്. ഇതിന് പകരം നമ്മൾ നെഞ്ചുറപ്പോടെ അല്ലാഹുവിനെ ഓർത്ത് ഈ പരീക്ഷയിൽ ഞാൻ വിജയിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ക്ഷമിച്ചാൽ നമുക്ക് അല്ലാഹ് നാളെ തരുന്ന പ്രതിഫലം സ്വർഗമാണ്. സ്വർഗത്തില് രോഗമില്ല, ക്യാൻസർ ഇല്ല, അവിടെ വേദനകളില്ല. ഈ മൂന്ന് നേട്ടങ്ങളും നേടിക്കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ നമ്മളൊരാഗ്രഹമുണ്ടതെന്താ? നല്ല ക്ഷേമം നിറഞ്ഞ ജീവിത. അത് പിന്നെ സ്വർഗത്തിൽ പറയേണ്ടതില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാ മായത്തുള്ളി ചെയ്യണതിനാ. സ്വർഗത്തിൽ എല്ലാ ഉദ്ദേശങ്ങളും സാധിക്കപ്പെടുന്ന സ്ഥലമാണ്. എന്താണോ ആഗ്രഹം ആഗ്രഹിക്കുന്നത് അടുത്തേക്ക് വരികയാണ്. ഭക്ഷണം വേണോ, പാനീയം വേണോ, മറ്റ് സൗകര്യങ്ങൾ വേണോ, എന്തും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് സാധനങ്ങൾ വരും. ഒന്നിനും തേടി അങ്ങോട്ട് പോകണ്ട. ഒരു പഴം പറിക്കാനും മരത്തുമ്മല് കയറുന്നവന് തരയണ്ട. തോട്ടി കെട്ടേണ്ടതില്ല, ഒന്നും ആവശ്യമില്ല. ഇന്നക്കല തറത്വയറ, അള്ളാന്റെ ഹബീബ് പറയുന്നു സ്വർഗത്തിലിരിക്കുമ്പോഴതാ. സ്വർഗത്തിലൂടെ വർണ്ണക്കിളികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണുമ്പോൾ നിന്റെ മനസ്സിൽ അതിന്റെ മാംസം തിന്നാൻ ഒരു പൂതി വന്നാൽ നിന്റെ മുന്നിലേക്ക് ചുടപ്പെട്ട വിധത്തിൽ ആ പക്ഷിയുടെ മാംസം അതാ വന്നു നിൽക്കുന്നു. എടുത്തു കഴിച്ചു കൊടുത്താ മതി, ഒരു ദാരിദ്ര്യവുമില്ല. അല്ലാഹു ആ സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചു തരട്ടെ. അവിടേക്കാണ് ഈ മാസം അല്ലാഹു അനേകമായിരങ്ങളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെയും നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കണേ അല്ലാ. സഹോദരങ്ങളെ, അവിടെയാണ് നമ്മളെ ജീവിതം വിജയിക്കുക. ദുനിയാവ് അല്ലാ തന്നത്, ഈ ഒരു ജീവിതത്തിന് നമ്മളെയൊക്കെ പറ്റോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക, പരലോകത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക, ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. ഇതാണ് മുത്തുനബി പറഞ്ഞത്. അൽ കയ്യിസു, ശരിയായ ബുദ്ധിയുള്ള മനുഷ്യനാരാണ്. ഇവിടെ എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടുപിടിച്ചവനല്ല, യഥാർത്ഥ ബുദ്ധിമാനായ മനുഷ്യൻ. മന്ദാന നഫ്സഹു, എല്ലാ ദിവസവും തന്റെ ശരീരത്തെ സ്വയം ഒരു വിചാരണ നടത്താൻ തയ്യാറാകുന്നവനാണ്. എന്താണ് വിചാരപ്പെടേണ്ടത്? എന്നെ എങ്ങാനും അല്ലാഹു ഇന്ന് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എന്റെ നന്മയുടെയും തിന്മയുടെയും അവസ്ഥ എന്തായിരിക്കും? എന്റെ പരീക്ഷയുടെ റിസൾട്ട് പരിശോധിച്ചാൽ ഞാൻ ജയിക്കുമോ തോൽക്കുമോ? ജീവിതമാകുന്ന പരീക്ഷയിൽ ഓരോ നിമിഷവും നമ്മൾ വിചാരണ ചെയ്യേണ്ട ആശയം അതാണ്. കാരണം ഫഅമ്മാമൻ ഫഖുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. നന്മയുടെ തുലാസിന് മുൻതൂക്കമുണ്ടോ അവനാണ് വിജയമുള്ളത്. രണ്ടും പരിഗണിച്ചപ്പം തിന്മക്കാണ് മുൻതൂക്കം വന്നതെങ്കിലോ നരകമാണ് അഭയം തേടാനുള്ളത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു കാര്യം ഓരോ ദിവസവും ആത്മപരിശോധന നടത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവൻ. രണ്ടാമത് അവന്റെ സ്വഭാവം എന്താണ്? അവനതാ
വയഅമലു ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അല്ലാതെ എല്ലാം ദുന്യാവ് ദുന്യാവ് പറഞ്ഞ് പോയാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതൊക്കെ കൈവിട്ട് നമ്മളെ യാത്ര തുടരേണ്ടി വരും. അതൊന്നും നമുക്ക് സ്ഥിരമായി അനുഭവിക്കാൻ പറ്റൂല. ഏത് അധികാരം കിട്ടിയാലും എത്ര പണം വന്നാലും പവർ വന്നാലും ദുന്യാവിലെ ആയുസ് തീരുന്നതോടെ ആരോഗ്യം തീരുന്നതോടെ അതൊക്കെ കൈവിട്ടു. എന്നാൽ ഒരിക്കലും ആരോഗ്യം നശിക്കാത്ത ആയുസ് നിലക്കാത്ത സ്വർഗം കിട്ടിക്കഴിഞ്ഞെങ്കിലേ നമ്മൾ വിജയിച്ചവരാവൂ. ആ വിജയത്തിന്റെ ലോകത്തേക്ക് പോകാനുള്ള വിശ്വാസം ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകണം. ആ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സ്വയം നമ്മളെ ഒരു ആത്മപരിശോധന നടത്തണം. അതിന് 5 കാര്യങ്ങളെയാണ് അല്ലാഹു ഈ അധ്യായത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്. പ്രതിഫലം ലഭിക്കുമെന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നവനെ താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ച് അല്ലാഹു തന്നെ 5 സ്വഭാവക്കാരെ പരിചയപ്പെടുത്തുന്നു. ഈ 5 സ്വഭാവമുള്ളവർ അവര് പ്രകടിപ്പിക്കുന്ന ലക്ഷണം എന്താണ്? അവർക്ക് ആഖിറത്തിൽ വിശ്വാസമില്ല എന്നതാണ്. അതിലെ ഒന്നാമത്തെ ലക്ഷണം പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ ആരാണ്? ഒന്നാമത്തെ അവന്റെ അടയാളം അവൻ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനാണ്. വാപ്പയില്ലാത്ത മക്കളെ അവഗണിച്ചു തള്ളുക, ഇതാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ ഒന്നാമത്തെ അടയാളമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദുർബല ജനവിഭാഗങ്ങളോട് പുച്ഛം കാണുക. യതീം എന്ന് പറഞ്ഞു, യതീം മാത്രമല്ല അവിടെ ലുഅഫാ, ദുർബലന്മാരോടൊപ്പം നിന്നെങ്കിലേ നമുക്ക് പരലോകത്ത് വിജയം. ദുർബല ജനവിഭാഗത്തെ അവഗണിക്കുന്നത് ആരുടെ അടയാളാ? അത് ദുന്യാവിനോട് മാത്രം പ്രതിബദ്ധതയുള്ള പരലോകത്ത് വിശ്വാസമില്ലാത്തവന്റെ അടയാളാ. ദുന്യാവിനോട് പ്രതിബദ്ധത ഉള്ള ആൾക്കാർ എന്താ ചെയ്യാന്നറിയാ? ദുന്യാവിന് വലിയ സ്ഥാനവും മാനൊക്കെ ഉള്ളവരെ എടുത്തിങ്ങനെ നിൽക്കാൻ അവർക്ക് പൂതിയുണ്ടായി. ദുർബലന്മാരെ കണ്ട വികലാംഗം പോടാടുന്നു, ഓനെ വിലണ്ടാവില്ല. അതേസമയം ഇയാളാരെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. നമ്മളൊക്കെയാണ് അടുത്തടുത്തിരിക്കേണ്ടത് അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ മുതലാളി മൂപ്പൻ, ഇങ്ങനെ MLA MP ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ അടുത്ത ബന്ധം സ്ഥാപിക്കാം. എന്നിട്ട് ഫോണൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ചെലപ്പം ഫോൺ പോണൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ഇപ്പൊ MP ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ആൾക്കാരോട് അടുക്കാൻ ഭയങ്കര പൂതിയാകുക. ഞാൻ സംസാരിച്ചോളാം, നിങ്ങളൊന്നും അറിയണ്ട. ആരോട്? മേലെ മേലുള്ള ആൾക്കാരോടോ? എന്നാ സാധുക്കളായ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും വന്നുണ്ടോ? ഓലെ കണ്ടാ പുച്ഛം തോന്നുക. ഇതാണ് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന്റെ അടയാളം. പാപങ്ങളെ സഹായിക്കാനും പിന്തുണക്കാനും ആർക്കേ കഴിയൂ? ഓൽക്ക് ദുന്യാവിൽ നമുക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ലല്ലോ. മറ്റോലൊക്കെ കൂടെ എന്തിനെ കാലൂഞ്ഞി നിൽക്കണത്? ഓലൊക്കെ ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഈ വികലാംഗന്റെ കൈ പിടിച്ചൊന്ന് ബസ് കയറ്റി ഓൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും? ഓനെ നീക്കാൻ തന്നെ വയ്യ. അപ്പൊ ഓന്റെ പിന്നാലെ പോകണമെങ്കിൽ എന്ത് വേണം? കൽബിന്റെ ഉള്ളില് ഇതിനെനിക്ക് അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടുമെന്ന വിശ്വാസം വേണം. സ്വന്തം പിതാവില്ലാത്തവൻ ചിലപ്പോ ഒരു ചില്ലിക്കാശ് കയ്യിലുണ്ടാവൂല, പണം ഉണ്ടാവൂല, വാപ്പല്ല. ഇവനെ വെറുതെ നോക്കി നടന്നതുകൊണ്ട് ചിലപ്പം ദുന്യാവിലും ഒന്നും കിട്ടൂല. ആഖിറത്തിൽ വിശ്വാസമുള്ളവനെ അനാഥകളെ സംരക്ഷിക്കാൻ കഴിയൂ. ഇവിടെയാണ് വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. എപ്പോഴും ദുർബല ജനവിഭാഗങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാകണം. അതാണ് ഈ ആയത്ത് നമ്മളോട് താല്പര്യപ്പെടുന്നത്. നമ്മളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇബ്ഗൂനീ ഫീ ളഅഫായികും, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് നിങ്ങളെ ദുർബലരുടെ കൂടെയാണ്. എന്നെ നിങ്ങൾ കാണാതെയായാൽ ഏതെങ്കിലും മുതലാളിമാരെ വീട്ടിൽ പോയി തരേണ്ട,
നിങ്ങളെ കൂട്ടത്തിലെ പാവങ്ങളെ കുടിലായിരിക്കും ഞാൻ ഉണ്ടാകുക. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുത്തെ ഉമ്മയും അനസ് തങ്ങളും പാവപ്പെട്ട കുടുംബമാണ്, ചെറ്റ കുടിലിലാണ് താമസം. കൈലൂലത്തിന്റെ ഉറക്കിന് വേണ്ടി പലപ്പോഴും അവരെ വീട്ടിലെ കീറപ്പായയിലായിരുന്നു ലോകത്തിന്റെ നേതാവ് വിശ്രമിച്ചിരുന്നത്. ആ സമയത്താണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് അടർന്നു വീണിരുന്ന വിയർപ്പ് ഗണങ്ങളെ ശേഖരിച്ച് കുപ്പിയിലേക്ക് സംഭരിച്ചിരുന്നത്. ഇത് റസൂലുള്ള പാവങ്ങളുടെ കൂടെയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രബോധന ഘട്ടത്തിൽ ആദ്യം തന്നെ നബിയിലേക്ക് അടുത്തു വന്നതൊക്കെ ദുർബല ജനവിഭാഗമായിരുന്നു. ബിലാൽ ഇബ്നു റബാഹിനെ പോലെയുള്ള, സുമയ്യ ബിവിയെ പോലെയുള്ള, അമ്മാർ ഇബ്നു യാസിർ തങ്ങളെ പോലെയുള്ള, ഹബ്ബാബ് ഇബ്നുൽ അർത്തിയെ പോലെയുള്ള അടിമകളും പാവങ്ങളുമാണ് ദീനിൽ അഭയം തേടി വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണമെങ്കിൽ ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ആട്ടിവിടണം, ഈ ദുർബലന്മാരെ കൂടെ നിൽക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, നബിയേ, വലാ തതുറുദില്ലദീന, ഈ പാവപ്പെട്ടവരായ ജനവിഭാഗത്തെ ഈ അഹങ്കാരികൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ അകറ്റിവിടരുത് നബിയേ. മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്കതാ അവിടുന്ന് പ്രബോധനത്തിലേർപ്പെട്ട സമയം. അബൂജഹിലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബയുണ്ട്, വലീദുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് തീരുമാനിക്കപ്പെട്ടതായ ചില വ്യക്തികളോട് അള്ളാഹുവിന്റെ റസൂല് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ഹബീബിനെ വന്നിട്ട് പറയുന്നു, അല്ലിംനീ മിമ്മാ അല്ലമകല്ലാഹ്, നബിയെ, അള്ളാഹു അങ്ങേക്ക് പഠിപ്പിച്ചു തന്ന വല്ലതും എനിക്ക് പഠിപ്പിച്ചു തരൂ. വലിയ വലിയ ആളുകൾക്ക് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്താണ് ഇത് കാണാതെ, കണ്ണില്ലാത്തത് കൊണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ആ സ്വഹാബി വരില്ല, പക്ഷേ കാണാത്തത് കൊണ്ടാണ് അതിന്റെ ഇടയിൽ കയറിയിട്ട് എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരൂ എന്ന് പറയുന്നത്. ആ സമയത്ത് റസൂലുള്ള അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി, കാണാത്തത് കൊണ്ടായിരിക്കും ആ കൂട്ടുകാരൻ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കയറി സംസാരിച്ചത്. നബിതങ്ങൾ ഇവരോട് തന്നെ പറയൽ തുടർന്നപ്പോൾ അല്ലാഹു ആയത്തിറക്കി, അബസവ തവല്ല അഞ്ജാഹുൽ അമാ. അല്ലാഹുവിന്റെ ഹബീബദാ ഈ കണ്ണു കാണാത്തവൻ വന്നപ്പോൾ തിരിഞ്ഞു കളഞ്ഞു, മുഖം ചുളിച്ചു കളഞ്ഞു. അത് വേണ്ടിയില്ലായിരുന്നു നബിയെ. ഒരിക്കലും ദീനിലേക്ക് വരാത്ത ഇവർക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം അങ്ങ് ദുരുപയോഗം ചെയ്യേണ്ടതില്ല. അങ്ങ് വലിയ മഹാനല്ലേ, അവിടുത്തെ സമയം വിലപിടിപ്പുള്ളതല്ലേ. എന്തിന് ഇത്തരം ആളുകൾക്ക്, ഈ അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങൾക്ക് നിങ്ങളുടെ സമയം ചെലവഴിക്കണം? ഈ പാവപ്പെട്ട നല്ല മനുഷ്യൻ, അദ്ദേഹം ചിന്തിക്കാനും സംസ്കാരമുള്ളവനാകാനും സാധ്യതയുള്ള വ്യക്തിയാണ്, നിങ്ങളെ സമയം ഈ പാവപ്പെട്ടവന് കൊടുക്കൂ എന്ന് പറഞ്ഞു അള്ളാഹു മാർഗദർശനം നൽകിയതും ഇവിടെയാണ്. അപ്പോൾ ദുർബലരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം, സമ്പന്നരെ കൂടെ, സ്ഥാനമാനങ്ങളുള്ളവരെ കൂടെ മാത്രം നിൽക്കുന്നവരാകരുത്. അവിടെയാണ് ഈമാനുണ്ടോ വിശ്വാസമുണ്ടോ എന്ന് മാറ്റുരക്കപ്പെടുന്നത്. ഭൗതികമായി ഒന്നും കിട്ടാനില്ല, ദുർബലരെ കൂടെ നിന്നാൽ അതിന്റെ കൂലി പരലോകത്താണ്. ആ പാവങ്ങളിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് അനാഥകൾ. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാഥത്വത്തിന്റെ വേദന നന്നായി അനുഭവിച്ച നേതാവാണ്. കാരണം സ്വന്തം പിതാവ് ജനിക്കുന്നതിന്റെയും 8 മാസങ്ങൾക്ക് മുമ്പ് വിടപറഞ്ഞു പോയിട്ടുണ്ട്. ആ പിതാവിനെ ജീവിതത്തിൽ അവിടത്തേക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാതാവുമായി ഏറെക്കാലം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജന്മം നൽകിയ ഏകദേശം ദിവസങ്ങൾക്ക് ശേഷം തന്നെ മുലയൂട്ടാൻ ഏൽപ്പിച്ച ബീവിയുടെ കൂടെയാണ് പിന്നെ 4 കൊല്ലം താമസിക്കുന്നത്.
അവശേഷിച്ച രണ്ട് കൊല്ലമാണ് ഉമ്മാന്റെ കൂടെ കഴിയാൻ മുത്തുനബിക്ക് ഭാഗ്യം കിട്ടിയത്. ഇതുകൊണ്ട് തന്നെ മാതാവും പിതാവും നഷ്ടപ്പെട്ട പൂർണ്ണ അനാഥനായി വളർന്ന നബിയാണ്. അതിനെ കുറിച്ച് അല്ലാഹ് സൂചിപ്പിച്ചിട്ടുമുണ്ട്, അലം യജിദുക യതീമം ഫആവാ. നബിയേ, അവിടുന്ന് അനാഥനായി വളർന്ന സമയത്ത് അങ്ങേക്ക് അല്ലാഹു ആദ്യം വെല്ലുപ്പയിലൂടെയും പിന്നീട് മൂത്താപ്പയിലൂടെയും അഭയം തന്നത് ഓർമ്മയില്ലേ? ഇത് ചോദിച്ചിട്ട് പിന്നെ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറയുന്നുണ്ട്, അതുകൊണ്ട് അനാഥകളെ ഒരിക്കലും നിങ്ങൾ വിരട്ടി വിടരുത്. അനാഥകളെ കണ്ണീരൊപ്പാൻ, ആശ്വാസം പകരാൻ, സാന്ത്വനം നൽകാൻ നിങ്ങൾ തയ്യാറാകണം. വാപ്പയില്ലാതെയായ കുട്ടികൾക്കാണ് അതിന്റെ വേദന അറിയൂ. അല്ലാഹു അവർക്കൊക്കെ നല്ല ക്ഷമ കൊടുക്കട്ടെ. ആ മക്കൾക്ക് എല്ലാ കഴിവും അറിവും അല്ലാഹു പകർന്നു കൊടുക്കുമാറാകട്ടെ. നമ്മളെ ഒന്നും മക്കളെ അല്ലാഹു അനാഥകളാക്കാതിരിക്കട്ടെ. ഓർത്തു നോക്കൂ, നിങ്ങൾ സ്വന്തം പിതാവില്ലാത്തൊരു കുട്ടിക്ക് എന്താഘോഷമാണ്! ആഘോഷ ദിവസങ്ങളിൽ വാപ്പയതാ പുതിയ ഉടയാടകളുമായി വരുന്ന രംഗം അനാഥ മക്കൾ കാണുകയാണ്. ഇതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ നിങ്ങൾ പരിലാളിക്കരുത്. അനാഥ കുട്ടികളുള്ള അടുത്ത് നിന്നെടുത്ത് സ്വന്തം കുട്ടിയെടുത്ത് ഉമ്മ വെക്കുക, ലാളിക്കുക. ഇത് കാണുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സ് പൊട്ടിപ്പോകും. ആ തരത്തിൽ പോലും എത്തിയും കുട്ടികളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അതേ സമയത്ത് അവരെ നിങ്ങൾ സംരക്ഷിക്കണം. അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കാൻ ഒരുക്കമാണെങ്കിൽ ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും രണ്ട് വിരലുകൾ അടുത്ത് നിൽക്കുന്നത് പോലെ സ്വർഗത്തിൽ ഒന്നിച്ച് നിൽക്കാൻ അവസരം ലഭിക്കുന്നവരാണ്. ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? നബിതങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. എത്ര യത്തീമക്കളെയാണ് അവിടുന്ന് സംരക്ഷിച്ചത്. ഒരു പെരുന്നാളിന്റെ ദിവസത്തിൽ നടന്ന സംഭവം പലപ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബത പള്ളിയിലേക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിന് പോകുന്ന വഴിയിൽ കുട്ടികൾ, ചെറിയ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞു മാത്രം അവിടെ കളിക്കാതെ മാറി നിൽക്കുന്നു. ആ കുട്ടിയുടെ ചാരത്തേക്ക് മുത്തുനബി ചെന്നുകൊണ്ട് ചോദിക്കുന്നു, മോനെ എന്തേ നീ കൂട്ടുകാരെ കൂടെ കളിക്കുന്നില്ലേ? ആ കുട്ടി കണ്ണു നിറച്ചുകൊണ്ട് പറയുന്നു, ഇല്ല, ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്. എല്ലാ കുട്ടികളും പുതിയ ഉടയാടകളൊക്കെ ധരിച്ച് ആനന്ദ തുന്തിലരാണ്. എന്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടുപോയി. ആ സമയത്ത് എന്റെ മാതാവ് മറ്റൊരാളുമായി വിവാഹിതയായി. അവര് എളാപ്പയുടെ കൂടെയാണ് താമസം. എനിക്ക് ആരോരുമില്ല, എനിക്ക് പുതിയ വസ്ത്രമില്ല, പെരുന്നാളില്ല, ഞാൻ എങ്ങനെ ഇവരോടൊപ്പം കളിക്കും? അർഹമുറാഹിമീനായ റബ്ബ്, അങ്ങേ അറ്റത്തെ റഹ്ഫത്ത് കൊടുത്ത നേതാവ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉടനെ ആ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. അവിടെ ചെന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ടതാ ഈ കുഞ്ഞിനെ കുളിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. ആ കുട്ടിക്ക് പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു, വയറു നിറയെ ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, മോനെ ഇനി മുതൽക്ക് നിന്റെ ഉപ്പ ഈ ഉള്ളവനാണ് കേട്ടോ, നിന്റെ ഉമ്മ ഇതാ മുഅ്മിനീങ്ങളെ ഉമ്മയായ ആയിഷ ബീവിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടതാ ഉമ്മയില്ലാത്ത കുട്ടിക്ക് ഉപ്പയായി, ഉപ്പയില്ലാത്ത കുട്ടിക്ക് ഉപ്പയായും, ഉമ്മയില്ലാത്ത കുട്ടിക്ക് ഉമ്മയെ നൽകിക്കൊണ്ട് യത്തീമക്കളെ ആശ്വസിപ്പിച്ച നബിയാണ്. ഈ രംഗം കണ്ട മറ്റു കുട്ടികൾ ആലോചിച്ചു പോയത്രേ, ഞങ്ങളെയും ബാപ്പമാര് നേരത്തെ ഷഹീദായി പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കും അള്ളാന്റെ ഹബീബ് വാപ്പയായി കിട്ടൂലേ? നബിതങ്ങളെ ഉപ്പയായി കിട്ടുന്നതിനേക്കാൾ വലിയ എന്ത് സൗഭാഗ്യമാണുള്ളത്! ഇങ്ങനെ അനാഥകളുടെ പിതാവായി വളർന്ന നബിയാണ്. ഇതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ ആ നേതാവിനെ പാടിപ്പുകയെത്തുമ്പോൾ അന്ത ഉമ്മുൻ അം അബു മാറ ഐനാ ഫീഹിമ
مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അവിടുന്ന് ഞങ്ങൾക്ക് ഉമ്മയാണ്, അവിടുന്ന് ഞങ്ങൾക്ക് ഉപ്പയാണ്. അല്ല സ്വന്തം മാതാപിതാക്കളിലൊന്നും അങ്ങയിൽ കണ്ടതുപോലെ നന്മ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ എന്ന് പറയാൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമായിരുന്നില്ല. ഇങ്ങനെ അനാഥകളോടൊപ്പം പ്രവർത്തിച്ച നബിയാണ്, ആ നബിയുടെ കൂടെ താമസിക്കാനാണ് സ്വർഗത്തിൽ യത്തീം മക്കളെ സംരക്ഷിക്കുന്നവൻ അവസരമെന്ന് അവിടുന്ന് പറയുന്നു. ആ യത്തീം കുട്ടികളുടെ സ്വത്ത് സംരക്ഷിക്കുന്നവരുണ്ടാകും. വളരെയേറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും അതിന്റെ ഒരു 10 പൈസ നമ്മൾ തിന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. നമ്മളിത് അങ്ങോട്ട് പോകാന്നല്ലാതെ അവിടുത്തെ ഇങ്ങോട്ട് വരരുത്. ആ സംരക്ഷണം നടത്തുന്ന ആളുകൾ, യത്തീം കുട്ടികളെ പോറ്റുന്നവർ, അവരോട് അള്ളാഹു പറഞ്ഞത് നിങ്ങളെ കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സമ്പത്ത് കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ നിങ്ങളെ കാര്യം. അതേസമയത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്വന്തമായി കാശൊന്നും ഇല്ലെങ്കിലോ അമിതമാകാത്ത രീതിയിൽ അയാൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് യത്തീം കുട്ടികളുടെ സമ്പത്തിൽ നിന്ന് അയാൾക്ക് ഉപയോഗിക്കാം. അയാൾക്ക് വേറെ സ്വത്തില്ല, അവർക്ക് വേണ്ടിയാണ് അയാളുടെ സമയവും ആയുസ്സും ചെലവഴിക്കുന്നത്. ഈ ന്യായം കൊണ്ട് അയാൾക്ക് ശറഇൽ അറിയപ്പെട്ടതുപോലെ അവരെ സ്വത്തിൽ നിന്ന് എടുത്തു ഉപയോഗിക്കാം. ജീവിതത്തിന് ആവശ്യമുള്ളത് അമിതമായി പോകരുത്. എന്നാൽ അനാഥകളുടെ സമ്പത്ത് അപഹരിച്ചു പോയാലോ? അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ. യത്തീമക്കളുടെ സമ്പത്ത് തിന്നുന്നവൻ, അത് ഉപയോഗിക്കുന്നവൻ അവന്റെ വയറ്റിലേക്ക് കടത്തിവിടുന്നത് തീനയാണ്. മാത്രമല്ല വസയസുലൂന സഈറാ, ഇനി നാളെ യഥാർത്ഥ നരകത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യും. ദുന്യാവിൽ തന്നെ തീത്തുന്നവനാണ്, ഇവിടെ തന്നെ തീർത്താൽ തീരാത്ത ദുരിതങ്ങളായിരിക്കും യത്തീമക്കളെ കാശ് തിന്നവന് വരാൻ പോകുന്നത്. പരലോകത്ത് മാത്രമല്ല അതിന്റെ അതാപുണ്ടാകുക എന്നാ ഈ ആയത്തിന്റെ അർത്ഥം. ദുന്യാവ് തന്നെ അതിന്റെ ദുരന്തമുണ്ടാവും, പരലോകത്തിൽ അതിന്റെ പുറമെ നരകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് അനാഥകളുടെ സംരക്ഷണം ഈ സമുദായം ഏറ്റെടുക്കണം. മുസ്ലിം സമുദായത്തിന് അൽഹംദുലില്ലാഹ് ഈ വിഷയത്തിൽ മറ്റ് ഏത് സമുദായത്തെ അപേക്ഷിച്ചും നമ്മൾ മുന്നിലാണ്. എവിടെ എത്തിയും കുട്ടികളുണ്ടെങ്കിലും അവരെ സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംവിധാനം എന്തായിരുന്നു? ഓരോ വീട്ടിൽ ഓരോ എത്തിയും കുട്ടിനെ താമസിപ്പിക്കലായിരുന്നു. പിന്നെങ്ങനെ പരിഷ്കരണം വന്നു വന്ന് പിന്നെ എത്തിങ്കാനെയായി, വീട്ടിൽ താമസിക്കൽ മാറ്റിയിട്ട് എത്തിങ്കാനെ. ഇപ്പൊ എത്തിയും കുട്ടികളെ കിട്ടാനില്ല, എത്തിങ്കാന അത്ര കൂടുതലുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും പല എത്തിങ്കാനയുടെയും അവസ്ഥകൾ പരിതാപകരമാണ്. നോക്കുന്ന ആളുകളുടെയും കൈകാര്യം ചെയ്യുന്നവരുടെയും ശ്രദ്ധക്കുറവ് കാരണം വളരെയേറെ കഷ്ടപ്പാട് സഹിക്കുന്ന തരത്തിലുള്ള അനാഥാലയങ്ങളുണ്ട്. ഒരിക്കലും എത്തിയും കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നവർ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ വേറെ ഒരു പ്രശ്നം പലപ്പോഴും കാണപ്പെടാറുള്ളത്, ചില രക്ഷിതാക്കൾ വാപ്പമാര് മരിച്ചു പോകുന്നത് അവരെ മാപ്പ മരിക്കുന്നതിന്റെ മുമ്പായിരിക്കും. അങ്ങനെ പേരക്കുട്ടി എത്തിയുമാണ്, മകൻ മരിച്ചുപോയി. അങ്ങനെയുള്ള എത്തിയും കുട്ടികൾക്ക് സ്വത്തിന് അവകാശമില്ല, ശറഇന്റെ നിയമം അനുസരിച്ച് ഓൽക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ എത്തിയും കുട്ടികളെ വീണ്ടും അനാഥരാക്കി തള്ളിവിടുന്നവരുണ്ട്. സഹോദരന്മാരെ, ശറഇൽ ഒരു കുട്ടിയുടെ പിതാവ് ആ പിതാവിന്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ ഇത്ര വിഹിതം എന്ന് പറഞ്ഞൊരു വിഹിതം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അവർക്ക് സ്വത്ത് കൊടുക്കണ്ട എന്ന് ശറഇ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതേസമയം അവർക്ക് വിഹിതം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? വാപ്പ മരിച്ചുപോയ ഈ കുട്ടിയെ പൂർണമായും സംരക്ഷിക്കേണ്ടത് ആരാണ്?
അവരെ കുടുംബക്കാരാണ്, അവശേഷിക്കുന്ന അളാപ്പയും മൂത്താപ്പയോരെ മക്കളുമാണ്. ആവശ്യമാണെങ്കിൽ വല്യാപ്പാന്റെ അനന്തര സ്വത്ത് മുഴുവനും ഈ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നാൽ അതും ഈ കുട്ടിക്ക് കൊടുക്കണം. അനാഥയായതുകൊണ്ട് അവന് ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. അവന് ജീവിക്കാൻ വേണ്ടത് കൊടുക്കാണ് വേണ്ടത്. അല്ലാതെ ശറയില് എത്തീൻകുട്ടിക്ക് മുതലില്ല എന്ന് പറഞ്ഞ് ആ കുട്ടികളെ വേദനിപ്പിക്കരുത്. എത്രത്തോളമാണ് ഖുർആൻ പറയുന്നത്, വൈദാ ഹലറൽ ഖിസ്മത ഉലുൽ ഖുർബ വല്യതാമാ വൽ മസാകീൻ. ഒരാള് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്ന സന്ദർഭം ആ സ്ഥലത്തേക്ക് എത്തീം മക്കളോ പാവപ്പെട്ടവരോ മിസ്കീന്മാരോ ഒക്കെ വന്നാൽ അത് സ്വന്തം കുടുംബത്തിലുള്ളവരാകണമെന്ന് പോലുമില്ല. അന്യ കുടുംബത്തിൽപ്പെട്ടവരാണ്, വേറെ ഏതോ പാവങ്ങളാണ്. ബാപ്പാന്റെ സ്വത്തിങ്ങനെ ഓരൊക്കെയാണ് മക്കള്. ആ സ്ഥലത്തേക്ക് പാവങ്ങൾ വന്നാൽ ഫർസുഖുഹും മിൻ, അതിൽ നിന്ന് ഈ പാവങ്ങൾക്കും നിങ്ങൾ കൊടുക്കണേ. വഖൂലുഹും ഖൗലൻ മഅറൂഫാ, അവരോട് നല്ല വർത്തമാനങ്ങൾ നിങ്ങൾ പറയുകയും വേണം. പാവങ്ങൾ വന്നാൽ പോലും കൊടുക്കണം, അതും സ്വന്തം കുടുംബക്കാരല്ലാത്തവരെന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് നല്ല വർത്തമാനം പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കണം. അല്ലാതെ അവരെ വിരട്ടിവിടരുത്. പിന്നെയാണോ സ്വന്തം കുടുംബത്തിൽപ്പെട്ട നമ്മളെ കൂടപ്പുറപ്പിന്റെ മകനായ മകളായ ഈ അനാഥക്ക് ഒന്നും കൊടുക്കണ്ടാന്ന്? അല്ല, ചിലപ്പോ ഉള്ള മുഴുവൻ കൊടുക്കേണ്ടി വരും. നമുക്ക് അധ്വാനിക്കാം, ഈ കുട്ടിക്ക് അധ്വാനിക്കാനായിട്ടില്ല. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടി അങ്ങനെയാണ് ശറഈ നിശ്ചയിച്ചത്. ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ അനാഥയുടെ സംരക്ഷണത്തിന് ആവശ്യമുള്ളത് കൊടുക്കുക എന്ന നയം സ്വീകരിച്ചത് കൊണ്ടാണ് അവിടെ രണ്ടിലൊന്ന് മൂന്നിലൊന്ന് പകുതി ഇങ്ങനെ ഒന്നും ഒരു കണക്ക് വെക്കാതെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ദുർബല വിഭാഗത്തെ നമ്മൾ പിന്തുണക്കണം, അവരെ സഹായിക്കണം. ആ സഹായിക്കാൻ കഴിയുന്നത് മനസ്സിൽ ആഹൃത്തിൽ വിശ്വാസമുള്ളവർക്കാണ്, ഇതിനൊക്കെ പരലോകത്ത് കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർക്കാണ്. അല്ലാത്ത ആളുകൾ ഈ എത്തീൻകുട്ടികളായാലും വേണ്ടില്ല, ആരുടെയായാലും വേണ്ടില്ല. മുതല് സ്വന്തങ്ങൾ കിട്ടിയാൽ എത്രയും ഞാൻ സ്വീകരിക്കും എന്ന നിലപാട് സ്വീകരിക്കും. ഈമാനില്ലാത്തവൻ, ഈമാനുള്ളവൻ അങ്ങനെയല്ല, പരലോകത്തുള്ള വിചാരണ ചെയ്യും. ഈ ബോധത്തോടുകൂടി പാവപ്പെട്ടവരെ അവര് സഹായിക്കും. ഈ സ്വഭാവം എല്ലാ ദുർബല ജനവിഭാഗങ്ങളോടും നമുക്ക് വേണം. അതൊരു സംസ്കാരമായി നമ്മൾ വളർത്തിയെടുക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പാവപ്പെട്ടവരെ കാണുമ്പോൾ, പ്രയാസം അനുഭവിക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മുഖം തിരിച്ചു കളയാറാണ് പതിവ്. പാവങ്ങളെ സഹായിക്കണമെന്ന മനസ്സുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് സഹായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആളുകൾ നമ്മൾ അടുത്തേക്ക് വന്നുകൊണ്ടുമിരിക്കും. ഒന്നും വേണ്ട, നമ്മൾ ഈ റോട്ടിൽ കടക്കും. ആ സമയത്ത് നമ്മളെ വയലിനെന്ന് കുറെ ആൾക്കാരുണ്ട്, അതിൽ വയസ്സുള്ള സ്ത്രീകളും മറ്റുമൊക്കെ ഉണ്ടാവും, ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളും ഉണ്ടാവും. ആരോഗ്യമുള്ളവരെന്താ ചെയ്യ? വേഗം, അവർക്ക് ദീർഘദൃഷ്ടിയുണ്ട്, നടക്കാൻ നല്ല ആരോഗ്യമുണ്ട്. ആ വരുന്ന ബസ് ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് നമുക്ക് റോഡ് മുറിച്ചടക്കാൻ പറ്റും, വേഗം മുറിച്ചടക്കും. ഈ വയസ്സായാളോ കണ്ണിന് കാഴ്ച കുറവ്, അങ്ങനെ നോക്കുന്നുണ്ട്, ബസ് ഇവിടെ എത്തു എത്തൂലേ എത്തു എത്തൂലേ, ബേജാറായി ഇങ്ങനെ ഒരടി ആട്ട് ഒരടി വയ്യോട്ട് ഒരടി മുന്നോട്ട് ഇങ്ങനെ കളിക്കാണ്. ഇവരെ ആര് കാണൂല? ചെറുപ്പക്കാര് കാണൂല. നമ്മൾ വേഗം പോകുന്നു, ഇവരവിടെ നിൽക്കും. ഇതുപോലെ തന്നെ സ്കൂൾ പോകുന്ന ചെറിയ കുട്ടികൾ, അവർ ചിലപ്പോ ഓടുക ചെയ്യ. പ്രായമായ ഉപ്പാപ്പമാരുണ്ട്, കൈക്കുഞ്ഞുങ്ങളെയുമായി എടുത്തു നിൽക്കുന്നവരുണ്ട്. ഇവിടൊക്കെ എന്ത് ചെയ്യണം? ഒരു വിശ്വാസി നമ്മളൊന്ന് നോക്കി, നമ്മൾ ഏതായാലും റോഡ് മുറിച്ചടക്കല്ലേ, അവിടെ ആരെങ്കിലും ഇങ്ങനെ മുറിച്ചടക്കാൻ വിഷമിക്കുന്ന ദുർബലരുണ്ടോ എന്ന് ഇടത്തോട്ടും വലത്തോട്ടും നോക്കുക. ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് വരും, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞു. ആവശ്യമാണെങ്കിൽ ആ വരുന്ന വാഹനത്തിനൊന്ന് കൈ കാണിച്ച് തടഞ്ഞു നിർത്തുക. കൈ കാണിക്കുമ്പോ ഒന്ന് ഇങ്ങനെ കാണിക്കുക, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. പോലീസ് കാണിക്കണ വാരി കാണിച്ചാല് ജാരടാ നിൽക്കാർ ഡ്രൈവർ അവിടൊക്കെ ഒന്ന് ആംഗ്യത്തിന് തന്നെ ഒരു നല്ലത്, ഒരു സെക്കൻഡ് എന്നാ പറഞ്ഞതിനകത്ത്. അപ്പൊ ആൾക്കാർ സഹകരിക്കും, ചവിട്ടിത്തരും. അങ്ങനെ ഇവരൊന്ന് റോഡ് മുറിച്ച് കടത്തിയാൽ എന്തൊരാശ്വാസ, രാവിലെ തന്നെ ഒരു സേവനം. ഒന്നുമില്ല, നമ്മൾ പോണ സമയത്ത് എന്ത് ചെയ്തതാ, നമ്മളൊരു ചെറിയ ഹെൽപ്പ് ചെയ്ത്, അള്ളാന്റെ അടുത്ത് കൂലി കിട്ടൂലേ. ഇതാണ് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു വഴി. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി, ബസ് കയറാൻ പോവാണ്,
ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവരായതുകൊണ്ട് നമുക്കെന്താ സീറ്റ് കിട്ടാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളവർക്ക് ഇരുന്ന് തന്നെ യാത്ര ചെയ്യാനും. സീറ്റ് കണ്ടാൽ തിരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചെലപ്പം അത് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യാൻ കൊടയ വടി എന്തെങ്കിലും ഉണ്ടാവും, അതൊന്നുമില്ലെങ്കിലോ വേഗം കുപ്പായത്തിന്റെ കുടുക്കിച്ചിട്ട് അതെങ്കിലും അടിടാണ് സീറ്റ് കിട്ടാൻ. ഇനി ബസ്സിൽ കയറി സീറ്റിൽ ഇരിക്കണം. ഇനി ഡോറിന്റെ അടുത്തൊക്കെ തിരക്കാം. ഒന്ന് സ്കൂൾ ബാഗും പിടിച്ച് നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. കുട്ടികളെ മുഖത്ത് നോക്കി കണ്ണുപറ്റി മാറിക്കും. മക്കളെ മനുഷ്യന്മാര് കയറ്റുന്നത് കുട്ടികളൊക്കെ മൃഗങ്ങളാണല്ലോ, ഒരാട് മാറ്റി. പിന്നെ വയസ്സായ ഒരു വലിയാപ്പുണ്ട്, മുട്ടുങ്കാലും ഇങ്ങോട്ട് വളയണില്ല, ഈ സ്റ്റെപ്പ് കുറെ ഉയർത്തില്ല. അയാൾ ഇങ്ങനെ കാല് പൊന്തിക്കാൻ നോക്കുമ്പോ അയ്യോട്ട് മറിയാൻ പോകുന്നുണ്ട്. അയാളെ മുട്ടും കൈകൊണ്ട് ഒരു കുത്തു കൊടുത്തു. അപ്പുറത്ത് കുട്ടികളെ എടുത്തിരിക്കണ ഒരു ഉമ്മണ്ട്, അതിനൊരു തള്ളും കൊടുത്തു. നമ്മൾ ഉള്ളിൽ കേറിയിട്ട് പൂച്ചിരിക്കും പോലെ ഒറ്റയിരുത്താ സീറ്റ്. അങ്ങനെ എല്ലാരും കേറി ഉള്ള സീറ്റൊക്കെ പിടിച്ചതിന് ശേഷമാണ് ആ വയസ്സായ വല്യാപ്പ അവസാനം ആരോ ഒന്ന് താങ്ങി കൊടുത്തിട്ട് കേറിയ. മൂപ്പർക്ക് ഏക പ്രതീക്ഷ ബാക്കിലെ സീറ്റിലുണ്ട് ഒരു ഏഴാമത്തെ ഒരാളെ കൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യല്, ഈ ടോർച്ചിലൊക്കെ ബാറ്റി ഇട്ട മാതിരി അങ്ങനെങ്കിലും സീറ്റ് കിട്ടുന്നതിനൊക്കെ മൂപ്പര് കയറി. പക്ഷെ അവിടെ പെട്ടാളാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അയാൾക്ക് ഒരൊറ്റ പ്രതീക്ഷ ബാക്കിയുണ്ട്, ഏതെങ്കിലും അഭ്യുതകാംക്ഷികൾ ഈ വയസ്സനെ കണ്ടാൽ എഴുന്നേൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി അയാൾ എല്ലാ സീറ്റിലും ഇങ്ങനെ നോക്കും. അപ്പോഴാണ് ഇയാളെ കണ്ണ് എന്നെ കൊള്ള വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാം. ഉടനെ ഞാൻ എന്ത് ചെയ്യും, കണ്ണൊന്ന് പതുക്കെ അങ്ങോട്ട് അടച്ച് ബിസ്മിക്ക റബ്ബി വലാത്തു ജംബി വബിക്കാ റഫൌ ഇൻസക്ത നഫ്സീ എന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ ശ്രമിക്കും. പിന്നെ ഞാൻ എപ്പോഴാ ഉണരുക, എന്റെ സ്റ്റോപ്പിലെത്തുമ്പോഴാണ്. കാരണം ഈ വയസ്സിന് വേണ്ടി എഴുന്നേൽക്കാൻ എനിക്ക് കഴിയില്ല. സഹോദര, നമ്മൾക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ? നാളെ ഇവിടെ ലോകത്ത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അവിടെ എന്താ നമ്മള് മറുപടി കൊടുക്ക? 100 ഗോളടിച്ചു എന്റെ ക്ലബിന് വേണ്ടി, 1000 റണ്ണെടുത്തു. ഇതൊന്നും പടച്ചും പൊരുത്തപ്പെടൂല. റബ്ബേ, ഒരര മണിക്കൂർ ഒരു പ്രായമുള്ള മനുഷ്യന് വേണ്ടി ഞാൻ കമ്പിയിൽ തൂങ്ങി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്വർഗം കിട്ടാൻ ഇതായിരിക്കും അള്ളാഹു തആല പരിഗണിക്കുക. അങ്ങനെ ദുർബലരെവിടെയുണ്ടോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം, ഈ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇത് പരലോകത്തിൽ വിശ്വാസമുള്ളവന്റെ ഒരു അടയാളമാണ്. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ ഏതെങ്കിലും ഒരാള് പാവപ്പെട്ടവൻ റേഷൻ ചാപ്പിൽ നിന്ന് അരി വാങ്ങിയതാ, ഇതൊന്ന് തലയിൽ വെച്ച് കിട്ടണം, ആരോ ഒന്ന് എടുത്തു വെച്ചു കൊടുക്കണം. അയാൾ ആരെങ്കിലും ഒരാളെ നോക്കിക്കുമ്പോ നമുക്ക് ദൂരത്തുനിന്ന് കണ്ട അയാളെ ശരീരഭാഷയെന്ന് മനസ്സിലാക്കാം, അതിപ്പോ അരി തലയിൽ പിടിച്ചു കൊടുക്കേണ്ട കേസാണ്. നമ്മളെന്താ നോക്കുന്നത്? ഷർട്ടിൽ കളിയാക്കാനാവൂല. ഞാൻ എല്ലാ വഴിയിരുന്നാട് പോയിക്കാട് ഇത് ചെയ്യും. ഏതെങ്കിലും കണ്ണോട്ടനെ കണ്ടാൽ അയാൾക്ക് ബസ്സിന്റെ അടുത്ത് ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ടി വരും, അത് കാണാത്ത മാതിരി നിൽക്കുക. ഇതൊക്കെ അള്ളാഹു തആലാന്റെ പരീക്ഷണമാണ്. അവരെയും പരീക്ഷിക്കാണ്, അതിലേറെ കണ്ണുള്ളവനെ പരീക്ഷിക്കുകയാണ്. കണ്ണില്ലാത്തവനെ കണ്ണുണ്ടായിട്ടും കാണാതെ പോയിട്ടുണ്ടോ? അള്ളാഹു ചോദിച്ചില്ലേ, ആലം നജഅല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, നിനക്ക് രണ്ട് തിളക്കമുള്ള കണ്ണുകളെ അല്ല തന്നില്ലയോ? നാവും ചുണ്ടും തന്നില്ലയോ? ഇതൊക്കെ നിഅമത്തുകളാണ്. ലതുസ്അലുന്ന യൗമ ഇദിന്ന നിന്നഈം, ഏത് നിഅമത്തുകളെ സംബന്ധിച്ചും അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പരലോകത്ത് വിചാരണയുണ്ടാകും. ഈ ബോധമുള്ളവനെ ദുർബലനെ പിന്തുണക്കാൻ കഴിയും, പാവപ്പെട്ടവനെ സഹായിക്കാൻ പറ്റൂ. രോഗികളുണ്ടെന്ന് കേട്ടാൽ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞാനോ നീയോ നീയോ ഞാനോ അല്ലേ? പുരയിൽ ആരെങ്കിലും ഒരാൾ സുഖല്ലാന്ന് പറഞ്ഞ ഇജ്ജി പോവില്ലേ? അല്ല ഇജ്ജി പോയിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വോളിബോൾ കളിച്ചണ വൈര്യ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ട്, അവിടൊക്കെ ചാടി വേണ്ട. ഞാനേറ്റു ഒരു രോഗിനെ ആശുപത്രി ഉണ്ടോ എന്ന് പറഞ്ഞു, വലിയൊരു ഇബാദത്താണ് ചെയ്യാൻ പോണത്, ഭയങ്കര ഒരു ഇബാദത്താണ്. ഇതുപോലെ ഒരു രോഗിയുടെ കൂടെ ഒരു ദിവസം ആശുപത്രിയിലൊന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു വിഷമമാണ് നമുക്ക്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മാസങ്ങളോളം വർഷങ്ങളോളം ആശുപത്രി കിടക്കയിൽ കിടക്കുകയും അവരെ കൂടെ നിൽക്കാൻ വിധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത മനുഷ്യരുണ്ട്. ഒരേ സമയത്ത് രോഗിയെയും രോഗിയുടെ ബന്ധുവിനെയും അല്ല പരീക്ഷിക്കുകയാണ്.
ദുനിയാവ് പരീക്ഷഹാളാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അല്ലാഹുവിനോട് എപ്പോഴും അപേക്ഷിക്കുക, റബ്ബനാ വലാ തുഹമ്മിൽനാ മാലാ തോഖത്ത ലനാ ബി, സഹിക്കാനാകാത്ത പരീക്ഷണം തരല്ലേ അല്ലാ. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ കാണുമ്പോ ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മനസ്സ് വെച്ചെങ്കിലേ അത്തരം ദുരിതങ്ങൾ കൊണ്ട് അല്ലാ നമ്മളെ പരീക്ഷിക്കാതിരിക്കൂ. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം പകരാൻ നമ്മൾ ഒരുങ്ങണം. രോഗിയായി കിടക്കുന്നവനെ കാണാൻ പോകൽ ഇസ്ലാം നിർണയിച്ച 6 ബാധ്യതകളിലൊന്നാണ്. അതെന്തിനാ വെച്ചത്? അവിടെ പോയിട്ട് ചായ പിടിച്ചു പോരാനല്ല, ഈ രോഗിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം എന്നും പള്ളിയിൽ വരുന്ന അങ്ങാടിയിലിറങ്ങി നടന്ന പൊതുസമൂഹമായിട്ട് ബന്ധമുള്ള ഒരാള് സുഖല്ലാതെ പൊരേ കിടക്കുമ്പം അയാളെ മനസ്സിന്റെ വേദന അങ്ങനെ കിടന്ന വേറൊരാൾക്കല്ലാതെ അറിയാൻ കഴിയില്ല. അയാൾ കിടപ്പിലറിയ അയാൾ കിടക്കും, അയാളെ കാലം കഴിഞ്ഞേ അറിയാം. നമ്മൾ അയാളെ മനസ്സിങ്ങനെ ഉരുകയാണ്, പഠിച്ചവൻ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് അയാളെ കാണാൻ അയാളെ വീട്ടിലേക്ക് ആശുപത്രിയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അയാൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ചെറുതല്ല. പിന്നെ വരുന്നവരോടൊക്കെ പറയും, അമ്മദാജി വന്നിരുന്നു, ഉസ്താദ് വന്നിരുന്നു, മറ്റയാള് വന്നിരുന്നു, 100 നാവായി. ആ സന്തോഷം പങ്കുവെക്കാൻ, അപ്പൊ ഈ രോഗികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദുർബലരോടൊപ്പം നമ്മൾ ഉണ്ടാവണം, അതിന്റെ ഭാഗമാണ് അതൊക്കെ. അതൊക്കെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ആശയങ്ങളാണ്. രോഗികളെ കാണാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രീതിയിലായിരിക്കണം. ഒരു രോഗിന്റെ അടുത്ത് നമ്മൾ ചെന്ന് സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ സമാധാനിപ്പിക്കുന്ന വർത്താനല്ലാതെ വേദനിപ്പിക്കുന്ന വർത്താനങ്ങളൊന്നും പറയില്ല. ഒരാൾ ആക്സിഡന്റ് പെട്ട് ആശുപത്രി കിടക്കും, വേറൊരുത്തം കാണാൻ പോയിട്ട് ആദ്യം ചോദിച്ചാൽ എന്താ, ആകെ ഒരു കാലേ മുറിഞ്ഞുള്ളൂ. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഇത് ഒന്നായി തമർന്നു പോണ്ടീൻ എന്നാണ് ഇവന്റെ ആഗ്രഹം. ഈ പേടി അങ്ങനെയാവരുത്, ഈ സംസാരാവരുത്, അയാൾക്ക് അധികം വേദന ഉണ്ടാക്കും. ഒരു പെണ്ണുങ്ങൾക്ക് കൈമൽ ചെറിയൊരു കുരുണ്ടായി ആശുപത്രി കിടക്ക, അപ്പൊ വേറൊരുത്തി കാണാൻ ചെന്നു, ഓള് പരമാവധി ദുഃഖമൊക്കെ അവിടുന്ന് അയൽവക്കത്തു നിന്നൊക്കെ വാങ്ങിയിട്ടാ പോയത്. താടിമ കൈയെടുത്ത് കുറച്ചുകൂടി കൂട്ടി ഉണ്ടാക്കിയിട്ട് ഇവളോട് സഹതിപ്പിക്കണ്ടേ, ഐക്യതാട്ടി പ്രഖ്യാപിക്കാണ്. അങ്ങനെ പറയാണ്, നന്നായി ചെരേക്കണം കേട്ടോ മോളെ, ശ്രദ്ധിക്കണം നീ നടത്തണം. പിന്നെ ഈ ഇതുപോലത്തെ ഒരു കുരുണ്ടായിട്ടാണ് മുമ്പ് നമ്മളെ നബീസത്താത്ത മരിച്ചുപോയത്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഈ കദീസത്താത്തി നാളെ മരിച്ചു, ഇയാദി വർത്താനം പറഞ്ഞു. രോഗികളെടുത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. ക്യാൻസർ പിടിച്ച ഒരാളെടുത്ത് ഒരാളെ, എന്നിട്ട് ഇങ്ങനെ പറയണ എന്താ, ഓ മുമ്പ് നമ്മളെ വല്യാപ്പ ഇങ്ങനെ മരിച്ചു. വല്യാപ്പക്ക് ആദ്യം വിരലിനായിരുന്നു ക്യാൻസർ, അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വിരലിമ്മൽ വെച്ച് വിരലിട്ടെ അത് വെട്ടി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ അത് മടമ്പുമ്പോ കേറി, പിന്നെ മടമ്പ് വെട്ടി, പിന്നെ മുട്ടുകാലം അത് വെട്ടി. ഈ പറച്ചിന് കഴിയുമ്പോ നീ സാധു മരിച്ചു, ഇങ്ങനെ ഒന്നും അല്ല പറയാ. പിന്നെ എന്താ പറയാ, രോഗികളെ എത്തിയെന്നാൽ അള്ളാഹുവിന്റെ റസൂല് സാധാരണ പറയാറുള്ള ഒരു വർത്തമാനുണ്ട്, ആദ്യം തന്നെ പറയാ ലാബസ, ഇത് സാരല്ല കേട്ടോ, ഇത് നിങ്ങൾ ആ വിചാരിച്ചമായിട്ടുള്ള അസുഖമൊന്നുമല്ല, ഇത് അത്ര ബേജാറൊന്നുമില്ല. ഈ അപകടം ഇതിനേക്കാളൊക്കെ എന്തൊക്കെ സംഭവിച്ചാലൊക്കെ ഇവിടുന്ന് സുഖമായി പോയിട്ടുണ്ട്, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇതൊന്നും നിങ്ങൾ പേടിക്കാനേ ഇല്ല. ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ട ആശ്വാസത്തിന്റെ വാക്ക്. അത് രോഗിക്ക് അറിയത് പേടിക്കാണ്ട് എന്നാലും നമ്മളൊരു 10 ഏ അതങ്ങനെ പ്രയാസമില്ല ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞാല് അയാളെ മനസ്സിൽ അങ്ങനല്ലേ ഒരു മാറ്റേട് വരില്ല, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാക്കല. അപ്പൊ 10 സിയാറത്തിന് ഇയാളെ കാണാനായിട്ട് ചെന്ന് എല്ലാവരും ഇത് സാരല്ല 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 എന്നാ പിന്നെ സാരല്ല, അങ്ങനെയാണ് വരിക ഓരോന്നും. അങ്ങനെ സാരണ്ട് സാരണ്ട് പറഞ്ഞാലോ എത്ര ചെറുതാണെങ്കിലും അത് ഭയങ്കര രോഗമായി മാറും, അതൊരു മനഃശാസ്ത്ര സത്യവും കൂടിയാണ്. അപ്പൊ നമ്മള് പോയിട്ട് വരണ്ട് ഈ ആശയം അറിയാ, ഈ വാക്ക് തന്നെ പറഞ്ഞോട്ട് അയാൾക്ക് തിരിയില്ലല്ലോ ലാബേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എന്താ പറയേണ്ടത്, സാരല്ല, നിങ്ങൾ ബേജാറാകേണ്ട വിഷയമൊന്നുമല്ല, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ശിഫാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം വർത്തമാനത്തിലൂടെ ആശ്വസിപ്പിക്കും. പിന്നെ നബിതങ്ങൾക്ക് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, തൊഹൂറുൻ ഇൻഷാ അല്ലാഹ്. അത് വേറെ മനസ്സിലുണ്ടാണ് ഒരു സംശയത്തിന്റെ മറുപടിയാ. നമ്മളിപ്പോ ഒരു രോഗിന്റെ അടുത്ത് എന്നിട്ട് പ്രയാസം അനുഭവിക്കുന്ന രോഗിന്റെ അടുത്ത് എന്നിട്ട് സാരല്ല എന്ന് പറഞ്ഞാല് അയാളായിക്കോട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാലും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ഇതൊക്കെ നിങ്ങൾക്ക് അയ്യോക്കണ്ടേ, നിങ്ങൾക്ക് അത് സാരല്ല, എനിക്ക് സാരുണ്ട് എന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അതിനുള്ളൊരു ആശ്വാസമാണ് തൊഹൂറുൻ ഇൻഷാ അല്ലാഹ്.
പിന്നെ രോഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ചികിത്സ ആകുമ്പോൾ സൂചിക്കണ വേദന ഉണ്ടാവും, മുറി കെട്ടുമ്പോ അതിന്റെ ഒരു വേദന ഉണ്ടാവും, എല്ല് പൊട്ടിയ നേരാക്കണ ഒരു വേദന ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നിങ്ങൾ ബേജാറാകണ്ട, ഇതൊക്കെ നിങ്ങളെ രോഗങ്ങളെ ദോഷങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതാണ് തൊഹൂറുൻ, ശുദ്ധീകരിക്കുന്ന കാര്യമാണ് എന്ന് പറയും. എന്തിൽ നിന്ന്? ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ഒരു മുള്ളുകുത്തിയാ മതി അതിന് നമ്മളെ ദോഷം പൊറുക്കുന്ന നബിസുല്ലാസങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്ത് പ്രയാസമുണ്ടെങ്കിലും പാപം പൊറുക്കപ്പെടും എന്നതിനാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇത് അയാളെ ഓർമ്മിപ്പിച്ചാൽ ഈ വേദന വേദനയല്ലാതെ ആയിത്തീരും. ഇതുപോലെ വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം പിന്നെ ഈ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഏഴ് വട്ടം മന്ത്രിച്ചു കൊടുക്കുക. അസ്അലുല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്. അസ്അലുല്ലാഹുൽ അലീം, സമുന്നതനായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അലീം, ഉന്നതമായ അധികാരം ഉള്ള അല്ലാഹുവോട് ചോദിക്കുന്നു. അൻ യശ്ഫിയക്, നിങ്ങൾക്ക് ശിഫ കിട്ടാൻ. റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നു, ഈ രോഗത്തിൽ അല്ലാഹു മരണം കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഇത് മന്ത്രിച്ചാൽ അയാൾ ആ സുഖം മാറാതിരിക്കൂല. അതുകൊണ്ട് രോഗികളെ കാണാൻ പോകുമ്പോ ഈ മന്ത്രം മന്ത്രിക്കും. അതറിയാത്തൊരു ഫാത്തിഹ, റബ്ബിൽ ഫലക്ക്, റബ്ബിനാസ്, കുലുവല്ലാഹു, എന്തെങ്കിലും ഒന്ന് ഓതി അവർക്കൊന്ന് ഓതി കൊടുത്താൽ അത് അവരെ ആശ്വസിപ്പിക്കലാണ്. പിന്നെ രോഗികളെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. കൊറേ പുതിയാപ്പിളാരൊക്കെ ഉണ്ടെങ്കിൽ മൂത്ത പുതിയാപ്പിള ആട് ബിരിയാണി ആയിട്ടേക്കും ആശുപത്രി പോവാ. അപ്പൊ ഇളയ പുതിയാപ്പിള മോശമാക്കാൻ പറ്റും, അയാൾ കോഴി ബിരിയാണി ആയിട്ട്. ഈ രോഗിക്കോ കുരേരിന്റെ കഞ്ഞു പോലും കുടിക്കാണ്ട് പറ്റൂല. അപ്പൊ കൂടെക്കുന്നവർക്കല്ല കൊശിയ. പക്ഷെ ഇവരെന്ത് ചെയ്യാൻ പാടില്ല, രോഗിന്റെ മുന്നിൽ നിന്ന് ഇതൊന്നും തട്ടാൻ പാടില്ല. രോഗി മനസ്സുകൊണ്ട് വിചാരിക്കും പക്ഷേ ചങ്ങായിമാർക്കൊന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിക്കൂടെ, എനിക്ക് കഞ്ഞിന്റെ വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത സമയത്ത് എന്റെ മുമ്പ് ഇങ്ങനെ ബിരിയാണി തിന്നെന്താ. അത് അയാളെ മനസ്സ് വേദനിക്കും. മാത്രല്ല അത് ആരോഗ്യകരവും അല്ല. രോഗികളുള്ള റൂമെന്ന് ഭക്ഷണം കഴിക്കല്, ഭക്ഷണം കഴിക്കുന്നവനും നല്ലതല്ല, രോഗിക്കും നല്ലതല്ല. അതുകൊണ്ട് രോഗികളെ മുമ്പെന്ന് കൂടെ നിൽക്കുന്നവർ ആഹാരമൊന്നും കഴിക്കരുത്. ഇതുപോലെ രോഗികൾക്ക് ആശ്വാസം പകരാനും അവർക്ക് സേവനം ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മളെ മുൻഗാമികൾ അങ്ങനെ പ്രവർത്തിച്ചവരാണ്. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സുദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ രോഗികളെ പരിചരിക്കാൻ, പ്രസവ വേദന കൊണ്ട് പുളയുന്നവർക്ക് കൂട്ടുനിൽക്കാൻ, ഇതിനൊക്കെ സ്വന്തം ഭാര്യയും കൂട്ടി പോയ പാരമ്പര്യമാണ് നമ്മളെ പൂർവീകർക്കുള്ളത്. മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കുടിലിൽ നിന്നൊരു പെൺകുട്ടിയുടെ നിലവിളിയാണ്. വീട്ടിലേക്ക് ചെന്നു, എന്താ പ്രശ്നം? അവിടെ ഒരു ഭർത്താവും ഭാര്യയാണ്. ഭർത്താവ് പറഞ്ഞു, ഭാര്യ പ്രസവ വേദന കൊണ്ട് പുളയാണ്, ഒരു പെണ്ണ് ഒരു ഹെൽപ്പിന് ഇവിടെ ഇല്ല, ആ വിഷമത്തിലാണ് ഞാനുള്ളത്. ഉമർ റളിയല്ലാഹുവിനെ ഇത് കേട്ടപ്പോ കണ്ണിന്ന് വെള്ളം വന്നു. നമ്മളൊക്കെ മനസ്സിൽ ഉമർ ഖത്താബ് എന്നൊക്കെ കേൾക്കുമ്പോ എപ്പോഴും ഒരു ധീരനായ ശൂരനായ ഒരു പരാക്രമിയായ ഒരാളാന്നാ തോന്നുക. ഇത്ര ഹൃദയത്തിന് ആർദ്രതയുള്ള ഒരു മനുഷ്യനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. സത്യത്തിനു വേണ്ടി ഗർജിക്കുന്നതോടൊപ്പം പാവങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് കൂടെ നിന്ന നേതാവായിരുന്നു മഹാനവറുകൾ. ആ മഹാനുഭാവനതാ ഉടനെ വീട്ടിലേക്ക് ഓടുകയാണ്. സ്വന്തം ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹുവിനെ കൂട്ടി വന്നിട്ട് ആ സഹോദരിയുടെ പേറ്റെടുക്കാൻ നിർത്തിക്കൊടുക്കുന്നു. മഹാനവറുകൾ പുറത്തതാ ചെറുപ്പക്കാരന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാണ്. ഈ പെൺകുട്ടിക്ക് അറിയില്ല, ചെറുപ്പക്കാരനും അറിയില്ല ആരാ നമ്മളെ പേറ്റെടുക്കാൻ വന്ന പെണ്ണ്, ആരാണ് ഈ സംസാരിച്ചിരിക്കുന്ന മാന്യൻ. അങ്ങനെ പ്രസവത്തിന്റെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് അകത്തു നിന്ന് വിളി വരുന്നു, യാ അമീറുൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഗുലാം. ഓ അമീറുൽ മുഅ്മിനീൻ, കൂട്ടുകാരനോട് ഒരാൺകുട്ടി ജനിച്ചു എന്ന സുവിശേഷം പറയുക. വീട്ടുകാരന്തം വിട്ട് പടച്ചോനെ, ഇത് അമീറുൽ മുഅ്മിനീനും ഭാര്യയാണ്. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളെ സ്വന്തം കുടുംബത്തിലുള്ള എത്ര ആളുകൾ ആശുപത്രിയിൽ ഉണ്ടാവാറുണ്ട്. അവിടെ ഒന്നോ രണ്ടോ സ്ത്രീകൾ ദിവസവും നിന്ന് കഷ്ടപ്പെടുമ്പോ
അവധി ദിവസമെങ്കിലും ഭാര്യയെ വിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേ, ഞാൻ നോക്ക മക്കളെ ഇജ്ജ് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഒന്ന് അവിടെ നിന്ന് കൊടുക്ക്, ആ പെണ്ണുങ്ങൾക്ക് പൊരയില് വന്ന് അലക്കി കുളിച്ച് പോകാലോ എന്ന് പറഞ്ഞ് ഭാര്യമാരെയും പെൺമക്കളെയും പെങ്ങന്മാരെയും വിട്ടുകൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആഹൃത്തിൽ വിശ്വാസമുള്ളവരാ. അതിന് തോന്നാറില്ലേ? നമ്മളെ കൊള്ളയാണ് ഈ സൂറത്ത് തുറിച്ചു നോക്കുന്നത്. നമുക്ക് പരലോകത്തിൽ വിശ്വാസമില്ലാത്തതിനടയാളമാണ്. ആഹൃത്തിൽ വിശ്വാസമുള്ളവർ ദുർബലരോടൊപ്പം ഉണ്ടാകണം. അതാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇനി ആരാണ് പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന യാഥാർത്ഥ്യത്തെ കള്ളി തള്ളി പറയുന്നവന്റെ ലക്ഷണം എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിന് പ്രേരണ നടത്താത്തവനാണ്. പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന വിഷയം അത് സ്വയം കൊടുക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് പരലോകത്തിൽ വിശ്വാസമുള്ളവന്റെ അടയാളം. ആഹൃത്തിൽ വിശ്വാസമില്ലാത്തവന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ഇനി കൊടുക്കുകയാണെങ്കിൽ എപ്പം കൊടുക്കും? ചിലപ്പോ ആള് കാണാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കും. രഹസ്യമായോ ആവശ്യമുള്ളവരെ പരിഗണിച്ചോ ഒന്നും ആഹാരം കൊടുക്കാൻ ആർക്ക് കഴിയില്ല? ആഹൃത്തിൽ വിശ്വാസമില്ലാത്തവന് കഴിയില്ല. അപ്പൊ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ അടയാളാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്ന് മാത്രമല്ല, അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാതിരിക്കുക എന്നതും കൂടി. ഇസ്ലാം ഇതൊരു വലിയ ആശയമായി ഏറ്റെടുക്കുകയും ഭക്ഷണം കിട്ടാത്ത ഒരാള് ലോകത്തുണ്ടാകാൻ പാടില്ല. ഇന്ന് ലോകാരോഗ്യ സംഘടന പല വർഷങ്ങളിലും ഓരോ വർഷത്തിന്റെ പ്രമേയമായി ഉയർത്തിപ്പിടിച്ചത് എന്താ? എല്ലാവർക്കും ഭക്ഷണം എന്നതാണ്. അതൊരു പ്രമേയമായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറയാന്നല്ലാതെ വല്ല പദ്ധതിയുണ്ട്? ഇസ്ലാം അങ്ങനല്ല. ദൈനംദിന ജീവിതത്തിൽ 1400 കൊല്ലം മുമ്പ് നടപ്പാക്കി വന്ന ഭക്ഷണ വിതരണ സംവിധാനം ഇസ്ലാമിലുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു 200 വീടുള്ള അല്ലെങ്കിൽ ഒരു 250 വീടുള്ള ഒരു മഹല്ലിൽ ചുരുങ്ങിയത് 1000 മുസ്ലിങ്ങൾ ഉണ്ടാവും. 250 പോരണ്ടെങ്കിൽ ആ മഹല്ലിൽ ഇസ്ലാം നടപ്പാക്കുന്ന ആഹാര വിതരണ പദ്ധതി എന്താ? ഒന്ന്, ആ മഹല്ലിൽ ഒരു കല്യാണം ഉണ്ടാകുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകളെ പ്രത്യേകം പരിഗണിച്ചാണ് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത്. ഔലിം വലോബിശ, ഒരാടിനെ അറുത്തെങ്കിലും നിങ്ങൾ കല്യാണ സദ്യ കൊടുക്കണം. ശർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശപ്പെട്ട കല്യാണം കല്യാണത്തിന്റെ ഭക്ഷണം. ഒരു കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. എന്താണ് ആ കല്യാണത്തിന്റെ സ്വഭാവം? യുദാ ഇലൈഹല്ല ഗനിയാവു ദൂനൽ ഫുഖറാ, പാവപ്പെട്ടവരെ അവഗണിച്ച് സമ്പന്നരെ മാത്രം പരിഗണിക്കുന്നു. ആ കല്യാണമാണ് ഏറ്റവും മോശപ്പെട്ട കല്യാണത്തിന്റെ ഭക്ഷണം. അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരെ പ്രത്യേകം വിളിച്ചിട്ട് വേണം കല്യാണം നടത്താൻ. ഇതെന്തിനാ? 250 വീടുള്ള 1000 മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു മഹല്ലിൽ ചുരുങ്ങിയത് മാസത്തിൽ 2-3 കല്യാണം നടത്തണം. പാവപ്പെട്ടവർക്ക് അതിന്റെ പേരിൽ ഭക്ഷണം. ഇനി ആ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായാലോ 7-ാം ദിവസം അഖീഖ കൊടുക്കണം അല്ലേ? അഖീഖ അർത്ഥ വിതരണം. ചെറിയ പിന്നെ ആ കോയിനൊന്നും അർത്ഥാ പോരാ. 2 വയസ്സുള്ള ഒരുവിന് അറക്കണം, എന്നാലേ നാട്ടുകാർക്ക് കൊടുക്കാണ്ടാവും. അങ്ങനെ പാവങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ മാംസം ആ പാവപ്പെട്ടവരെ വീടുകളിലേക്കും കൂടി എത്തിക്കാനുള്ള സംവിധാനമാണ്. 1000 മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു മഹല്ലിൽ മാസത്തിൽ 2-3 അക്കീക്കകൾ ഇറക്കപ്പെടും. നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട ആഹാരം 2 ലഭ്യമാക്കി. ഇനി ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാലോ? മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പേരിൽ ദാനധർമ്മം നടത്തണം. ഏറ്റവും ആദ്യം വില പിടിച്ച നല്ല സദഖ ഏതാണെന്ന് നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ മുത്തുനബി പറഞ്ഞത്, ഭക്ഷണമുണ്ടാക്കി ഭക്ഷിപ്പിക്കലാണ് ഏറ്റവും നല്ല സദഖ. അത് നനഞ്ഞിട്ടുണ്ടാവൂലേ, അതാണ് പൊട്ടി ബൾബ് പൊട്ടിയത്.
അപ്പൊ ഏറ്റവും നല്ല സദഖ ചെറിയ ജില്ല ഇല്ലല്ല. അപ്പൊ ഏറ്റവും മുന്തിയ സ്വതക്ക ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷിപ്പിക്കലാണ്. ഈ രീതിയിൽ ആഹാരം കൊടുക്കുകയാണ് മരിച്ചാൽ. മഹാന്മാരായ സ്വഹേബത്തിന്റെ പതിവിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മരിച്ചവരെ പേരിൽ അൻസാറുകളായ സ്വഹാബികൾ 3 ദിവസം വരെ ഭക്ഷണം കൊടുത്തവരുണ്ട്, 7 ദിവസം വരെ പതിവാക്കിയവരുണ്ട്, 15 ദിവസം വരെ കൊടുക്കുന്നവരുണ്ട്, ശേഷി അനുസരിച്ച് 40 ദിവസം വരെ കൊടുത്ത സ്വഹാബികളും ഉണ്ട്. നമ്മളെ നാട്ടിൽ ആ പതിവ് നിന്നാണ് പിന്നെ എന്ത് വന്നത്, 3 കൊടുക്കാനാക്കി, 7 കൊടുക്കാനാക്കി, 15 കൊടുക്കാനാക്കി, 40. കാരണം നമ്മൾ അത്രയും കുറവുള്ള ആൾക്കാരായിരുന്നു സാമ്പത്തികമായിട്ട്. പക്ഷെ ശേഷി ഉണ്ടെങ്കിൽ ഇത്ര എപ്പോഴും കൊടുക്കാം. മരിച്ചോ ഉമ്മന്റെയും ബാപ്പന്റെയും മേല് പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം സുന്നത്താക്കിയ ഒരു സൽക്കർമ്മമാണ്. അത് ഏത് ദിവസവും ദിവസം എന്നതായിക്കോളണം എന്നൊന്നുമില്ല. ചില ആൾക്കാരുണ്ട് അത് ചോറ് വെച്ചു കൊടുത്താൽ ഷിർക്കാണ്, അരി കൊടുത്താൽ തൗഹീദാണ്. ഇതിങ്ങനെ തളക്കുമ്പോ ഷിർക്കുകൾ കൂടുകയാണ് ഈ ചെമ്പലിക്ക്. അല്ലാതെ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അവർ അരി കൊടുക്കുന്നു, ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഷിർക്ക് വരികയാണ്. ഓരോരോ സഫാഹത്ത് അന്ധവിശ്വാസം എന്ന് പറയുന്ന, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് ഏറ്റവും മുന്തിയ സ്വതക്ക. ആ സ്വതക്ക ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ദിവസങ്ങളോളം അവർക്ക് ആഹാരം. ഇനിയോ അവരുടെ ആണ്ട് വരുമ്പോ പിന്നെയും ഭക്ഷണം തന്നെയാണ് പാവപ്പെട്ടവർക്ക്. നിങ്ങൾ ഓർത്തു നോക്കൂ, 1000 മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിൽ ആഴ്ചയിൽ ഒരു വെല്ലിപ്പാന്റെങ്കിലും ആണ്ട് വരൂലേ? ഇതൊക്കെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാനുള്ള സംവിധാനമാണെങ്കിൽ ഇതൊക്കെ ബിദഅത്താണ്, ശിർക്കാണ്, കുഫറാണെന്ന് പറയുന്നവർ ഏത് പട്ടികയിലാണ്? പാവപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്നു മാത്രമല്ല, മറ്റുള്ളവര് കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കുക പോലും ചെയ്യൂല. ഇത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന്റെ അടയാളമാണ്. അതുകൊണ്ട് ബിദഅത്തുകാരുടെ ഈ സ്വഭാവം നമ്മൾ ഒരിക്കലും അനുകരിക്കരുത്. പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ ഇസ്ലാം വെച്ച സംവിധാനങ്ങളാണതൊക്കെ. ഇതുകൊണ്ടും തീർന്നില്ല. ഇനി നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നമ്മളെ നോമ്പ്. ഈ നോമ്പ് എല്ലാ ന്യൂനതകളും പരിഹരിച്ച് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ആഹാരം വിതരണം ചെയ്യണം. അതാണ് ഈദുൽ ഫിത്തറിന്റെ അന്ന് ഫിത്തർ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. വേറൊരു മതത്തിലും ഇങ്ങനല്ല പാവങ്ങളിലേക്ക് ആഹാരം കൊടുക്കുന്ന സംവിധാനമല്ല. അവർക്ക് വിശ്വാസമില്ല. അവരന്ന് ചോദിച്ചില്ല, കാലു അനുത്തഇമു മല്ലോ യശാ അല്ലാഹു അത്അമാ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഭക്ഷണം കൊടുക്കൂലേ, പിന്നെ നീ നമ്മൾ കൊടുക്കണം. ഈ വിശ്വാസമാണ് ഇപ്പോഴും പല മതങ്ങൾക്കും ഉള്ളത്. അവരിപ്പോഴും ചോദിക്കണം, ദൈവം ഒരാളെ പാവപ്പെട്ടവനാക്കിയണെങ്കിൽ അതങ്ങനെ കിടക്കട്ടെ, അത് നമ്മളെന്താക്കണ്ട, അവനെ സഹായിക്കണ്ട. നമ്മൾ സഹായിക്കേണ്ടത് ആരെ? ദൈവത്തെയാണ്. അതുകൊണ്ട് ദൈവത്തിന് എത്ര പൊന്ന് വേണമെങ്കിലും കൊടുക്കാൻ ചിലർ തയ്യാറാണ്. ഓന്റെ തൂക്കം പൊന്ന്, ഓന്റെ തൂക്കം വാഴക്കൊല, പഞ്ചാര, ശർക്കര, ഇതൊക്കെ ആർക്കാ കൊടുക്കണത്? ദൈവത്തിന്. തിരുവനന്തപുരത്ത് നിങ്ങളുണ്ടല്ലേ വലിയ ഗോഡൗണൊക്കെ, സ്വർഗം സ്വർണത്തിന്റെ വലിയ വലിയ ഗോഡൗണുകൾ ഉണ്ടെന്നാ. ഇതൊക്കെ ആർക്ക് കൊടുത്തതാ? ദൈവത്തിന് കൊടുത്തതാ. ആർക്ക് കൊടുക്കൂല? മനുഷ്യർക്ക് കൊടുക്കൂല. മനുഷ്യന് കൊടുക്കാൻ പാടില്ല. മനുഷ്യനെ അല്ല പാവപ്പെട്ടവനാക്കിയതാണ്. അതുകൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കണ്ട, നമ്മള് ദൈവത്തിന് കൊടുക്കുക. ഇസ്ലാം ഇതല്ല പറയുന്നത്, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം. അതാണ് പണക്കാരന് പണം കൊടുത്തപ്പള്ള ഉദ്ദേശിച്ച പരീക്ഷണം. അതിനാൽ നമ്മൾ എന്തു വേണം? നോമ്പിന് ആഹാരം കൊടുക്കണം. പിന്നെ വലിയ സന്തോഷമുള്ള മറ്റൊരു സമയം ബലി പെരുന്നാളാണ്. അന്ന് പ്രോട്ടീനുകൾ ധാരാളം ലഭിക്കുന്ന മാംസാഹാരം കൊടുക്കണം. അതാണ് ബലി പെരുന്നാൾ കൊടുക്കേണ്ടത്. ഈ രീതിയിൽ ആഹാര വിതരണത്തിനുള്ള സംവിധാനം ദൈനംദിന ജീവിതത്തിൽ ഇസ്ലാം വെച്ചു. മാത്രമാണോ ഈ പരിശുദ്ധ റമദാനൊക്കെ വരുമ്പോഴോ നോമ്പ് തുറപ്പിക്കണം. ആ നോമ്പ് തുറ വലിയ കൂലിയുള്ളതാണ്. അത് ഭക്ഷണം കൊടുക്കലാണ്. 3 പ്രതിഫലമാണ്. മൻ ഫത്തറ സ്വായിമൻ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഇത്തഖ റഖബത്തിഹി മിനന്നാർ.
വകാന ലഹു അജ്റുഹു മിൻ വൈരിയൻ യംബുസ മിൻ അജ്രിഹി ശൈഇ. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും. രണ്ടാമതായി നമ്മുടെ ഇത്തക്ക് അല്ലാഹു നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കും. മൂന്നാമത്തെ നേട്ടം, എത്ര പേർക്ക് നമ്മളെ ഭക്ഷണം കൊണ്ട് നോമ്പുറക്കാൻ കഴിഞ്ഞോ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി അവരുടേത് ഒട്ടും കുറക്കാതെ അല്ലാഹു നമുക്ക് തരും. ഈ മൂന്ന് കൂലിയാണ് സ്വഹാബത്ത്. ഇത് കേട്ടിട്ട് പാവപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ലൈസ കുല്ലുനാ നജിദുമാ നുഫത്തിറുബി, ഞങ്ങളെല്ലാവരും ഇതുപോലെ നോമ്പുകാരനെ നോമ്പുറപ്പിക്കാൻ ശേഷിയുള്ളവരല്ലോ, പാവപ്പെട്ടവർ എന്ത് ചെയ്യും? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉഅത്തില്ലാഹു ഹാദസ് സവാബ, ഈ കൂലി അല്ലാഹു കൊടുക്കും. മം ഫത്തറ സായിമൻ ബിമുദഖത്തി ലബനിൻ, ഒരു ഇറക്ക് പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവനും, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് തുറപ്പിച്ചവനും, ഒരു കാരക്കച്ചുള കൊടുത്ത് തുറപ്പിച്ചവനും ഈ കൂലി കിട്ടും. എന്നാൽ മൻ അശ്ബഅ സായിമാ, ഒരു നോമ്പുകാരന വിശപ്പ് മാറുവോളം ആഹാരം കൊടുത്ത് ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ, സഖാഹുല്ലാഹു മിൻ ഹൗലി ലാ യൽമൗ ബഅദഹു അബദാ, എന്റെ ഹൗലുൽ കൗസർ അല്ലാഹു അവനെ കുടിപ്പിക്കും, പിന്നെ സ്വർഗത്തിലെത്തുന്നത് വരെ അവന് ദാഹം ഉണ്ടാവുകയില്ല. ഇത്ര വലിയ കൂലിയാണ് നോമ്പുറപ്പിച്ച. അപ്പൊ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുക, യത്തീമുകളെ സംരക്ഷിക്കുക, ഇങ്ങനെ ദുർബലരോടൊപ്പം നിലകൊള്ളുക എന്നത് ആഖിറത്തിൽ വിശ്വാസമുള്ളവന്റെ ലക്ഷണമാണ്. അതിന് മനസ്സ് വരാറുണ്ടോ എനിക്ക്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇല്ലെങ്കിൽ അത് ഈമാന്റെ കുറവാണ്. ആഖിറത്തിൽ വിശ്വാസമുള്ളവൻ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നവൻ ദുർബലരോടൊപ്പം ഉണ്ടാകണം. ഈ ആശയമാണ് ഈ മൂന്ന് ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ആയത്തുകൾ നമുക്ക് നാളെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു കബൂലാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പേരിൽ ഒരു മൂന്ന് സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. اللهم صل على صلاه اشرف الخلق عند سبيدت لتيچورکماراگٹے. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا رحمان. സാധുക്കളായ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ പത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. ഞങ്ങൾ ഇവിടെ പഠനം നടത്തിയ പരിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട്, ഇൽമിന്റെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പാപങ്ങളും നീ പുറത്ത് ശുദ്ധീകരിക്കണേ റഹ്മാനെ. ഈ മാസത്തിന്റെ വിശുദ്ധി കണക്കെ ഞങ്ങളെ മനസ്സ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. ഈമാൻ ഇൽമ് ഹിദായത്ത് ഹിക്മത്ത് നൂറ് കൊണ്ട് ഞങ്ങളെ കൽബുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അഹങ്കാരൻ ലോകമാന്യം അടക്കമുള്ള എല്ലാ ദുശ്ചിന്തകളും ഞങ്ങളെ കൽബിൽ നിന്ന് നീക്കിത്തരണേ റഹ്മാനെ. ഒരാളോടും വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ശുദ്ധമായ ഹൃദയം നൽകണേ അല്ലാ. റബ്ബേ, മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ നീ പൊരുത്തപ്പെട്ട ഇബാദുകളിൽ അവരെ എല്ലാവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിലും ഖുർആൻ ശുപാർശ പറയുന്നവരിലും നീ ഞങ്ങളെ പെടുത്തിത്തരണേ അല്ലാ. ഈ മാസം കൊണ്ട് പരാജയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവർ ഈ സദസ്സിലുണ്ട്. എല്ലാം നീ സവിസ്തരമറിയുന്നവനാണ്. എല്ലാവരെ സദുദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. വീട്ടിലും നാട്ടിലുമൊക്കെ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ.
വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. കല്യാണം നിശ്ചയിക്കപ്പെട്ടവർക്ക് ഭംഗിയാക്കി കൊടുക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്, നീ തുണയാകണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ അതിന് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, സാധുക്കളായ പലരും വലിയ കടങ്ങൾ കൊണ്ട് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, നീ ഏറ്റെടുത്ത് വീട്ടിത്തരണേ റഹ്മാനെ. സാധുക്കളായ മിനിയങ്ങളുടെ റിസ്ഖ് വർദ്ധിക്കുന്ന മാസമാണ് റമദാൻ എന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പരാധീനതകളും നീ പരിഹരിക്കണേ റഹ്മാനെ. നല്ല ജോലിയുള്ളവർക്കത് നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെയും അതിനെ സഹായിക്കുന്നവരെയും നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾ നടത്തുന്ന മറ്റെല്ലാ സ്ഥാപനങ്ങളും, ഞങ്ങളെ മർക്കസു സഖാഫത്ത് സുന്നി അടക്കമുള്ള സർവ സ്ഥാപനങ്ങൾക്കും നിന്റെ സംരക്ഷണം നൽകണേ റഹ്മാനെ. എല്ലാ അസൂയക്കാര അസൂയയിൽ നിന്നും, കുതന്ത്രം കാണിക്കുന്നവരെ കുതന്ത്രങ്ങളിൽ നിന്നും, ഞങ്ങളെ സ്ഥാപനങ്ങളെയും നേതാക്കളെയും പ്രസ്ഥാനത്തെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിവിടെ സംഗമിച്ചത് ഒരു മഹാനായ പണ്ഡിതന്റെ ചാരത്താണ്, സയ്യിദിന്റെ ചാരത്താണ്. അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അവിടുന്ന് കാണിച്ച സൽപാന്താവിലൂടെ ദീനിന്റെ ഹിദ്മയിലായി മുന്നേറാനുള്ള ആയുസ്സും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഖബറിലും മഹ്ശറിലും നീ തുണയാകണേ അല്ലാ. ഹബീബിന്റെ വിരുന്നും ശഫാഅത്തും നൽകണേ അല്ലാ. അവിടുന്ന് തുറന്നു കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് കുടുംബ സമേതം ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീങ്ങളെയും നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. നരകത്തിന്റെ വിറകുകളാക്കി നീ ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا ولا تردنا خائبين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.